به وسلم وعلى آله وصحبه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب محمد سيد الكونين والثقلين والفريقين من أرب ومن أجم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم دامت دعته النصارى في نبيهم واحكم بما شئت مدحا فيه واحتكم وانصب إلى ذاته ما شئت من شرف وانصب إلى قدره ما شئت من علم فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم വളരെയേറെ സ്നേഹം ബഹുമാനവും ആദരവും നിറഞ്ഞ തങ്ങളവർകൾ മറ്റ് പണ്ഡിതന്മാർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വല മാസത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഒരു പള്ളി നമുക്ക് ഉദ്ഘാടനം ചെയ്ത് തന്ന് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളവർ അള്ളാഹു നമ്മുടെ എല്ലാ സാധാത്തുക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാരാകട്ടെ. സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ ഉലമാക്കൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാരാകട്ടെ. സുന്ദരമായ ഒരു പള്ളി, സുന്ദരമായ ഒരു മദ്രസ. അൽഹംദുലില്ലാ, പഴയ കാലത്ത് ഒരു ചെറിയൊരു മദ്രസ. ആ മദ്രസക്ക് ശരിക്കൊരു മാട് റിപ്പയർ ചെയ്യാൻ വേണ്ടി വരെ സൗകര്യങ്ങളില്ലായിരുന്നു. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് എല്ലാം അല്ലാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിക്ക് മദ്രസക്ക് സഹായിച്ച് സഹകരിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാരാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശിആറുകളാണ് പള്ളികൾ. ആ പള്ളി പള്ളി പോലെ മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന മദ്രസകൾ, തഅലീമിന്റെ കേന്ദ്രങ്ങൾ അനിവാര്യമാണ്. അതാണ് നല്ലൊരു സുന്ദരമായ ഒരു മദ്രസ. നമ്മളെ കുട്ടികൾ അവർക്ക് വിദ്യാഭ്യാസ വിചക്ഷണർ, അതിന്റെ ബുദ്ധിജീവികൾ പറയുന്നത് പോലെ കുട്ടികൾക്ക് നല്ല ബോധവും ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും വർദ്ധിക്കണമെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ബിൽഡിങ്ങുകൾ വിശാലമായിരിക്കണം. നല്ല വായു കാറ്റ് പാസ് ചെയ്യുന്ന നല്ല വിശാലമായ തുറന്ന സ്ഥലങ്ങളായിരിക്കണം. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ വിദഗ്ധന്മാർ നമുക്ക് പറഞ്ഞ് ആധുനിക വിദ്യാഭ്യാസ വിദഗ്ധന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ നിലയ്ക്ക് നമ്മളെ മദ്രസകളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കുന്നു, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു, ആവശ്യം തന്നെയാണ്. പക്ഷെ മദ്രസന്റെ കാര്യങ്ങൾ വേണ്ടതുപോലെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. മദ്രസ നിർമ്മിച്ചാലും ആ മദ്രസയിൽ മക്കളെ ഉസ്താദ്മാർ പഠിപ്പിക്കണമെങ്കിൽ രക്ഷിതാക്കൾ ഒന്നുകൂടി മക്കളെ നല്ലോണം ശ്രദ്ധിച്ച് മദ്രസയിൽ പറഞ്ഞയച്ചാലേ ആ കുട്ടികൾ പൂർണ്ണമായും നല്ല രീതിയിൽ പഠിച്ച് വളരുകയുള്ളൂ. നമ്മളെ മക്കൾ നമ്മൾ ഇത്രയും സുന്ദരമായ നിലയിൽ മദ്രസ നിർമ്മിച്ചുകൊണ്ട് കൊടുത്തു, ആ മദ്രസയിൽ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യപ്രദമാകുന്നില്ലെങ്കിൽ, കുട്ടികൾ പഠിച്ച് വലുതായി മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അതൊരു വലിയ ദുഃഖം തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ്
ഓൾ ഇന്ത്യ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ്, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം ഇ ഉസ്താദ് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ, മഹാനവറുകളുടെ തന്ത്രപരമായ ബുദ്ധിപരമായ ആ ഉയർച്ചയിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് വലിയ പുരോഗമനം പ്രാപിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അനുസരിച്ച് മദ്രസകൾ പഠിപ്പിച്ചു വരികയാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഏത് ബുദ്ധിജീവിയും നമ്മളെ മദ്രസ പുസ്തകത്തെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അവർ പറയും, ഈ ആധുനിക നൂറ്റാണ്ടിനോട് യോജിച്ച നിലക്ക് നമ്മളെ കുട്ടികൾക്ക് വികാസം വരണമെങ്കിൽ മതസൗഹാർദ്ദം, അഖണ്ഡത എന്നിത്യാദി വിഷയങ്ങളിൽ രാഷ്ട്രത്തിനോട് ചൊന്നൊരുമ്മി ആ കുട്ടികൾ വലുതായി വരണമെങ്കിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ അനിവാര്യമാണ്. അതിന് പുറമെ സുന്നത്തി ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ പഠിച്ച് വലുതായി സുന്നത്തി ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണമെങ്കിലും നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ അനിവാര്യമാണ്. അപ്പൊ നമുക്ക് മദ്രസ റെഡിയാണ്, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അനുസരിച്ചിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നതും പുസ്തകങ്ങളും റെഡിയാണ്. പക്ഷെ കുട്ടികൾ പഠിച്ചു വരണം. എന്തെന്നാൽ ഒന്നാം ക്ലാസ്സിൽ നല്ലോണം കുട്ടികൾ നമ്മൾ ചേർത്ത് വിടുന്നുണ്ട്. 10, 15, 20, 25 ചില നാടുകളിൽ 50 വരെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മക്കൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, 2-ൽ പഠിക്കുന്നുണ്ട്, 3-ൽ പഠിക്കുന്നുണ്ട്, 4, 5 അതിനുശേഷം മക്കൾ പിന്നോട്ട് പോവുകയാണ്. ഇസ്ലാമിന്റെ അത്യാവശ്യ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട പഠിക്കേണ്ട സന്ദർഭങ്ങളിൽ മക്കൾ മദ്രസയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഇതൊരു വലിയ പ്രത്യാഘാതമാണ്. സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ അവിടെയാണ് വിജയിക്കുന്നത്. കാരണം വേണ്ടതുപോലെ ദർസിൽ പറഞ്ഞേക്കാൻ പല കാരണങ്ങളാലും നമ്മൾ തയ്യാറാകുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് ഇസ്ലാമികമായിട്ട് പഠിക്കാനുള്ള ഒരേ ഒരു വഴി അത് മദ്രസ സംവിധാനം മാത്രമാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, മുസ്ലിമായ എല്ലാ ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്, അത്യാവശ്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഹിക്മത്തു ളല്ലത്തുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ കയ്യിൽ നിന്ന് വീണുപോയ സ്വത്താണ് ഹിക്മത്ത്, വിജ്ഞാനം, അറിവ്, ഇൽമ്. ഇത് പഠിക്കാതിരിക്കാനും കഴിയില്ല, നിർബന്ധമായും പഠിച്ചുകൊള്ളണം. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് പഠിക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, എങ്ങനെ സക്കാത്ത് കൊടുക്കണം, എങ്ങനെ കുളിക്കണം, എങ്ങനെ ഒതുവെടുക്കണം, ഒതുവെടുക്കാൻ എന്ത് വെള്ളം വേണം, വെള്ളത്തിന്റെ ഷർത്തുകൾ എന്ത്, ഔറത്ത് എങ്ങനെ മറക്കണം, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങൾ. ഒരു മനുഷ്യന് കുളി നിർബന്ധമാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് കുളി നിർബന്ധമാവുക. ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് കുളി നിർബന്ധമാകുന്ന വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഒരാള് ഇങ്ങനെ പറയുന്നു, ജനാബത്തതായാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുളി നിർബന്ധമാണ്. ഒരു പെണ്ണ് ചോദിക്കുകയാണ് എഴുതി കൊടുത്തിട്ട് ജനാബത്ത് എങ്ങനെയാ ഉണ്ടാവുക. ഹൈദുൻ നിഫാസും ശരി തന്നെയാണ്, പെണ്ണുങ്ങൾക്ക് ജനാബത്ത് ഉണ്ടാവുക എങ്ങനെയാണ്. ആ പെണ്ണ് വിചാരിച്ചത് ആണുങ്ങൾക്ക് മാത്രമാണ് ജനാബത്ത്, പെണ്ണുങ്ങൾക്ക് ജനാബത്ത് ഇല്ല. അപ്പൊ അത്രയും നിർബന്ധമായും അറിയേണ്ട ചില കാര്യങ്ങൾ നമ്മളിൽ പലരും അറിയുന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, അത് വലിയൊരു വിഷയം തന്നെയാണ്. ദുനിയാവിൽ മാത്രമല്ല, മരണത്തോടുകൂടിയാണ് നമ്മുടെ വലിയ ജീവിതം തുടങ്ങുന്നത്. ഖബറിൽ കിടക്കണം, മഹ്ശറയിലെത്തണം, അതിനുശേഷം സ്വർഗത്തിൽ പോകണം. ഇതൊക്കെ നടക്കണമെങ്കിൽ, സഹോദരങ്ങൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ സഹിഹാകണം. ഇബാദത്തുകൾ സഹിഹാകണമെങ്കിൽ നമ്മുടെ ഒലോ സഹിയാകണം, നമ്മുടെ കുളി സഹിയാകണം. ഒലോയിനും കുളിയിനും ഷർത്തുകളുണ്ട്, ആ ഷർത്തുകൾ അറിയണം. എങ്ങനെയെങ്കിലും ഒതുകൊടുത്താൽ, ഏതെങ്കിലും വെള്ളത്തിൽ ഒതുകൊടുത്താൽ മതിയാവില്ല. ചില ആളുകൾ ഒതുകൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ചെറിയ പാട്ടയിൽ നിന്നും, ചെറിയ കിണ്ടിയിൽ നിന്നും, ചെറിയ പാത്രം നിങ്ങൾ ഒതുകൊടുക്കുന്നു. ഒതുകൊടുക്കുമ്പോൾ അവന്റെ ഫർളായ ഭാഗങ്ങൾ കഴുകിയ വെള്ളം ആ വെള്ളത്തിലേക്ക് ഇറ്റിപ്പോകുന്നു. ഇങ്ങനെയായാൽ ഒതു ചെയ്യാവൂല, പിന്നെ ആ വെള്ളത്തിൽ നിന്ന് ഒതുകൊടുക്കാൻ പറ്റൂല, കുറഞ്ഞ വെള്ളം. ഇങ്ങനെ ഒരുപാട് നിർബന്ധമായും അറിയേണ്ട വിഷയങ്ങൾ, അത് നമ്മുടെ ഇബാദത്തിന്റെ വിഷയങ്ങളാണ്. മറ്റൊന്ന് നമ്മുടെ വിശ്വാസപരമായ വിഷയങ്ങൾ.
അവിടെയാണ് നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ പലരെയും കബളിപ്പിക്കുന്നത്. മങ്കൂസ് മൗലിദ് ശിർക്കാണ്, മുഹിയുദ്ദീൻമാരെ ശിർക്കാണ്, ഖുതുബിയത്ത് ശിർക്കാണ്, റാത്തിബ് ശിർക്കാണ്, സിയാറത്ത് ശിർക്കാണ്, ഔലിയാക്കന്മാരുടെ അടുത്ത് പോയിട്ട് അവരോട് എന്തെങ്കിലും ചോദിക്കൽ ശിർക്കാണ്, ഖുതുബിയത്ത് ശിർക്കാണ്, ഇങ്ങനെയൊക്കെ ശിർക്ക് മിണ്ടിയാൽ ശിർക്ക് എന്ന് പറയുന്ന നമ്മുടെ വിരോധികൾ. എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ്, വിശ്വാസപരമായ കാര്യങ്ങൾ അതൊക്കെ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ വിഷയങ്ങളാണ്. അതൊക്കെ അറിയാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ പലരും സുന്നത്തി ജമാഅത്തിന്റെ വിരുദ്ധ ആശയങ്ങളിൽ പെട്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഗൗരവപരമായി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് അഞ്ചിന്റെ മുകളിലുള്ളത്. അഞ്ചാം ക്ലാസ് വരെ അബുൻ അലിഫ് പഠിപ്പിക്കുക, ബാഹു പഠിപ്പിക്കുക, അക്ഷരം പഠിപ്പിക്കുക, അതിനെ കൂട്ടിയോജിക്കാൻ പഠിപ്പിക്കുക, ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ, വുളുവിന്റെ ദിക്റുകൾ, നിസ്കാരത്തിന്റെ ദിക്റുകൾ, ദുആകൾ, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു. കുറെ അങ്ങോട്ടെത്തുമ്പോഴാണ് വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കുന്നത്. ആ വിഷയങ്ങൾ പഠിക്കേണ്ട ഉയർന്ന ക്ലാസ്സിലെത്തുമ്പോൾ നമ്മളെ മക്കൾ ആ ക്ലാസ്സുകളിൽ വരുന്നില്ല. സാധാരണ നമ്മൾ എവിടെയും ചോദിച്ചാലും ഉസ്താദന്മാരോട് ചോദിക്കുമ്പോ അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തുമ്പോ മക്കൾ 30, ഒന്നാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 30 മക്കൾ അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോ 5, ആറാം ക്ലാസ്സിലെത്തുമ്പോ 3, ചിലപ്പോ ഇല്ല 6, 7, 8. ക്ലാസ് ഉണ്ട്, ബെഞ്ചും ഉണ്ട്, ഡെസ്കും ഉണ്ട്, ബോർഡും ഉണ്ട്, വേണമെങ്കിൽ ഉസ്താദന്മാരും ഉണ്ട്, പക്ഷെ മക്കളില്ല. എന്തുകൊണ്ട് അങ്ങനെയാകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരവാദികൾ അവർക്കുള്ള മാതാപിതാക്കൾ തന്നെയാണ്. ചെറുപ്പത്തിൽ തന്നെ മക്കളെ മദ്രസയുമായി അടുപ്പിക്കണം, മദ്രസയുമായി ഒരു സ്നേഹം അവർക്കുണ്ടാക്കണം, ഉസ്താദുമാരുമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാക്കണം, ഇൽമുമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാക്കണം. അതിനെന്ത് വേണം? മാതാപിതാക്കൾ തന്നെ ഗുരുനാഥന്മാരാകുന്ന ഒരു മേഖലയാണിത്. ചെറുപ്പത്തിൽ അവര് ഒന്നാം ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് തന്നെ അബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെറിയ മക്കൾക്ക് മദ്രസയിലെത്തുന്നതിന് മുമ്പ് അവർ സംസാരിക്കാൻ ഇങ്ങനെ തുടങ്ങുമ്പോ, അവർക്ക് ചെറിയ ഒരു ബോധം വരുമ്പോ, അവർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോ അവർക്ക് എന്ത് വേണം? ചില ഗൗരവമായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹ് നമ്മളെ സൃഷ്ടിച്ചത് ആര്? നമ്മുടെ നബി ആര്? നമ്മുടെ നബിന്റെ പിതാക്കളാര്? മാതാക്കളാര്? എവിടെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്? എവിടെയാ വഫാത്തായത്? എന്നിത്യാദി വിഷയങ്ങൾ മക്കൾക്ക് അനാവശ്യ പാട്ടുകളും മറ്റുള്ള അനാവശ്യ, ഇന്ന് പറയാൻ വേണ്ട, നമ്മളെ കുട്ടികളെ കയ്യിലൊക്കെയും മൊബൈലുകളാണ്. അത് നല്ല നല്ല വിലപിടിപ്പുള്ള മൊബൈലുകൾ. നമുക്കൊന്നും അതിനെ ഓൺ ചെയ്യാനൊന്നും അറിയില്ലെങ്കിലും ചെറിയ കുട്ടികൾക്കൊക്കെ അതറിയാം. അതിൽ എന്തെല്ലാം ഉണ്ട് എന്നറിയാം, അത് എന്തെല്ലാം പരിപാടി എങ്ങനെയൊക്കെ കേൾക്കണമെന്നും അവർക്കറിയാം. സഹോദരങ്ങളെ, ഇതിലൊക്കെയാണ് നമ്മളെ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നതും അവർക്കുള്ള സമയം ചെലവാക്കുന്നതും. അവിടെയാണ് മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് അതിലൊന്നും കുട്ടികളെ ഏർപ്പെടാൻ വിടാതെ കഴിവിന്റെ പരമാവധി ഇസ്ലാമികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, പാട്ടിന് പകരം നല്ലൊരു പാട്ട്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്തജൻ ഇലസ്സുർജി എന്ന് പഠിപ്പിച്ചു കൊടുക്കുക, അതിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുക. ഇന്ന ബൈതൻ, തീർച്ചയായും ഒരു പുര, ഒരു വീട്, അൻത സാകിനുഹു, നബിയെ തങ്ങൾ അവിടെ താമസിക്കുന്നു, ലൈസ മുഹ്തജൻ ഇലസ്സുർജു, ആ വീട്ടിലേക്ക് പിന്നെ വിളക്കിന്റെ ആവശ്യമില്ല. മകനെ, ഇതാരെ പറ്റി പറഞ്ഞത് എന്നറിയുമോ? നമ്മളെ നേതാവ്, നമ്മളെ നബി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നമ്മളെ നബി അത്രയും വലിയ പ്രകാശത്തിന്റെ ഉടമയാണ്, വലിയ അത്യത്ഭുതമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, ഭയങ്കരമായ പ്രകാശമാണ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തുന്നിക്കൊണ്ട് വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോ, ഇതൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, കുട്ടികൾക്ക് കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. ഒരിക്കൽ ആയിഷ ബീവി ഒരു വീട്ടിലിരുന്ന് റൂമിലിരുന്ന് വസ്ത്രം രാത്രി ഒരു വിളക്ക് വെച്ചിട്ട് തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്ക് കെട്ടുപോയി, അപ്പൊ സൂചി താഴെ വീണുപോയി, ഇരുട്ടത്ത് സൂചിനെ തേടിയിട്ട് കിട്ടിയില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നപ്പോൾ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും വലിയ പ്രകാശമാണ്. ആ പ്രകാശം റൂമിലേക്ക് കയറിയപ്പോൾ ആയിഷ ഉമ്മ ആ താഴെ വീണ സൂചി പറക്കിയെടുത്തു. മോനെ, അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് ലൈറ്റ് അടിച്ചിട്ട് സൂചി പറക്കിയതല്ല, ഇത് ഇങ്ങനെയാ സൂചി നിലത്തുനിന്ന് വീണതെന്ന് അറിയോ മോനെ? നിനക്ക് അറിയില്ല. അതെന്തുകൊണ്ടാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങടുത്ത പ്രകാശമാണ്, ലൈറ്റിനേക്കാൾ വലിയ പ്രകാശം, വിളക്കിനേക്കാൾ വലിയ പ്രകാശം. ആ പ്രകാശത്തിൽ നിന്നാണ് ആയിഷ ഉമ്മാന്റെ കയ്യിൽ നിന്ന് തായ് വീണ സൂചി പറക്കിയത്.
ഇങ്ങനെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കഥ പറയുമ്പോ കുട്ടികൾക്ക് ആ പാട്ടെങ്ങനെ ഉമ്മ, അതിന്റെ അർത്ഥമുള്ള പാട്ടെങ്ങനെ, അപ്പൊ ഒന്നും കൂടി പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ മുൻകുസുമയിൽ ഇതുണ്ടാവും, വീട്ടിൽ ഈ കിതാബുണ്ടാവും, ആ കിതാബിൽ നിന്ന് നോക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ആ കുട്ടിക്ക് പഠിപ്പിച്ചു, മോനെ പാടിക്ക് പാടിക്ക മോനെ, ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്തജൻ ഇല സുർജി, രണ്ട് മൂന്ന് പ്രാവശ്യം പാടിക്കുമ്പോ പഠിപ്പിച്ചു കൊടുക്കുമ്പോ കുട്ടിക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ കുട്ടി ആ പാട്ട് പാടും. പിന്നെ വേറെ ഒരു അർത്ഥത്തിന്റെ അന്ത ഉമ്മുൻ അം അബു മറഐന ഫീമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യദി ഖൈറൻ നബി. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ മോനെ? അത് നമ്മൾ നബിനെ പറ്റി പാടി പഠിപ്പിക്കുന്ന പാട്ടാണ് മോനെ. അന്ത ഉമ്മൻ, നബിയെ തങ്ങൾ ഉമ്മയാണോ? അം അബു, അല്ല ഉപ്പയാണോ? മറഐന ഫീഹിമ, ആ ഉപ്പയിലും ഉമ്മയിലും ഞങ്ങൾ കണ്ടിട്ടില്ല. മിസ്ല ഹുസ്നിക, തങ്ങളുടെ സ്നേഹം പോലെയുള്ള, തങ്ങൾ ചെയ്യുന്ന നന്മ പോലെയുള്ള, ഗുണം പോലെയുള്ള ഒരു ഗുണം ഞങ്ങളെ മാതാപിതാക്കളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. യാ സയ്യദി ഖൈറൻ നബി, അത്രയും വലിയ മഹാത്മ്യമുള്ളവരാണ് മോനെ നമ്മളെ നബി. ഉപ്പനേക്കാളും ഉമ്മനേക്കാളും വലിയ സ്നേഹമാണ്, ഉപ്പയും ഉമ്മയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ വലിയ ഗുണമാണ് ആ നബിയിൽ നിന്ന് ഞമ്മക്ക് കിട്ടുന്നത്. അപ്പൊ കുട്ടികൾക്ക് ആരാണ് തങ്ങടുത്ത ആള്? അതാണ് മോനെ ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നത്. നമ്മളെ നബിയുടെ പേരെന്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ. ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മ, നബിന്റെ ഉമ്മാന്റെ പേരെന്ത്? ആമിന ഉമ്മ റളിയല്ലാ. അത് നമ്മൾ കുട്ടികളടക്ക് പറയാറുണ്ട്. അപ്പൊ അത് ആ നബിയാണ് മോനെ നമ്മളെ നബി. അപ്പൊ കുട്ടികൾക്കും അന്ത ഉമ്മനേക്കാളും ഉപ്പനേക്കാളും അത്ര വലിയ ഗുണം ഉണ്ട് മോനെ. ഉമ്മയും ഉപ്പയും ഒക്കെ എന്ത് ഗുണം ചെയ്താലും അത് ദുനിയാവിലുള്ള ഗുണമാണ് മോനെ. മരണത്തോടുകൂടി ഉമ്മാന്റെ ഉപ്പയും ഗുണം തീർന്ന് പിന്നെ എല്ലാവരും അവരവരെ കാര്യമാണ് നോക്കുന്നത്. നമ്മുടെ നബി മരണവേളയിൽ പോലും ഞമ്മളെയാണ് ഓർത്തത്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഞമ്മളെ ഓർത്തു. ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചു സക്കറാത്തിന്റെ ഹാലിൽ. നാളെ മാഷറയിലെത്തുമ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും ഇരിക്കാൻ വേണ്ടി മിമ്പർ കൊടുത്തിട്ടുണ്ട്. മാഷറ എന്ന് പറഞ്ഞാൽ എന്തോ പടിപടിയായിട്ട് പറഞ്ഞു കൊടുക്കണം. മാഷറ വരാനുണ്ട് മോനെ. സൂര്യം ഒരിച്ചാണ് മുകളിൽ അസ്തമ ഉദിക്കുന്ന ദിവസം. ഭയങ്കരമായ ചൂട് മോനെ. മകനെ, ഇന്നത്തെ ചൂട് നീ കണ്ടിട്ടുണ്ടോ? എത്രയോ കോടാനക്കോടി കിലോമീറ്റർ മേലെയാണ് ഇന്നത്തെ സൂര്യനുള്ളത്. ആ സൂര്യനെ ഇത്ര എത്ര ചൂടുണ്ട്, അത്ര മുകളിൽ ഉദിച്ച സൂര്യൻ എത്ര ചൂടാ ഉള്ളത്. ആ സൂര്യൻ നമ്മളെ തലന്റെ നേരെ മുകളിൽ വന്നാൽ എന്ത് ചൂടായിരിക്കും മോനെ. അപ്പൊ ഇങ്ങനെ ചിന്തിപ്പിക്കുക, ആ ചൂടുള്ള സമയത്ത് പോലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെയാണ് ഓർക്കുന്നത് മോനെ, നമ്മളെയാണ് ഓർക്കുന്നത്. എല്ലാ നബിമാർക്കും ഇരിക്കാൻ മിമ്പർ വെച്ചിട്ടുണ്ട് മഹ്ഷറിൽ. എല്ലാ നബിമാരും അവരെ മിമ്പറിൽ ഇരിക്കുന്നു. പക്ഷെ നമ്മുടെ നബിക്ക് അല്ലാഹു വെച്ചു കൊടുത്ത വലിയൊരു മിമ്പറുണ്ട്, ഒരു സിംഹാസനം. അവിടെ നമ്മൾ നബി ഇരിക്കുന്നില്ല. എന്തേ നമ്മളെ വിഷയത്തിൽ ബേജാറാണ്? എന്റെ ഉമ്മത്തിമാരെ വിചാരണയ്ക്ക് എടുക്കണം, എന്തെങ്കിലും ഒരു തീരുമാനം പാസാക്കണം, അതുവരെ ഞാൻ മിമ്പറിൽ ഇരിക്കൂല എന്ന് പറഞ്ഞ് അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളോടുണ്ടായിരുന്ന വലിയ സ്നേഹം ഇങ്ങനെ പടിപടിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. എപ്പോ മദ്രസയിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെ അനാവശ്യ പാട്ടുകളും അനാവശ്യ കഥകളും അനാവശ്യ സീനുകളും കാണുന്നതിന് പകരം നല്ല നല്ല സീനുകൾ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക. നമ്മളെ നേതാക്കന്മാർ മോനെ, നമുക്കൊരു നേതാവ് ഉണ്ടായിരുന്നു, താജുൽ ഉലമ. ഇത് താജുൽ ഉലമയുടെ ഫോട്ടോയാണ് മോനെ. രണ്ടാം ഉറൂസാണ് മോനെ നടക്കാൻ പോകുന്നത്. നമ്മളെ നാട്ടിന്റെ കാളിയാറ് താജുൽ ഉലമയായിരുന്നു മോനെ. ഇപ്പൊ അവരുടെ സുപുത്രൻ ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളാണ് മോനെ ഉള്ളത്. ഇങ്ങനെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വലിയ വയത് വേണ്ട, വലിയ പണ്ഡിതനാകണ്ട. എങ്ങനെയെങ്കിലും മക്കളെ ഇസ്ലാമുമായി അടുപ്പിക്കുക, മദ്രസയുമായി അടുപ്പിക്കുക. മോനെ നമ്മളെ മദ്രസ, നമ്മളെ നാട്ടിലെ മദ്രസ നല്ലോണം പഠിക്കണം മോനെ, ഉഷാറാകണം മോനെ, ഇവരെ പോലെ പണ്ഡിതനാകണം മോനെ. ഇങ്ങനെ ഇൽമിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുക, ഇബ്ലീസിനെ പറ്റി പേടിപ്പിച്ചു കൊടുക്കുക, നരകത്തിനെ പറ്റി പേടിപ്പിച്ചു കൊടുക്കുക. എന്തില്ലെങ്കിലും അത് മോനെ അത് നോക്കാൻ പാടില്ല മോനെ. അത് നോക്കിയാൽ അല്ലാഹു ശിക്ഷിക്കും. ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്ത്? അത് നരകമാണ്, വേദനയാണ്. ഇങ്ങനെ ചെറിയ മനസ്സിനെ പേടിപ്പിച്ചു കൊടുക്കുക, നല്ലതിന് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക. മോനെ നല്ലത് പറയണം, നല്ല പാട്ട് പാടണം, നല്ലത് ചിന്തിക്കണം. അങ്ങനെ ചെയ്താൽ സ്വർഗമുണ്ട് മോനെ. സ്വർഗം എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതത്തിന്റെ ലോകമാണ് മോനെ. എന്ന് സ്വർഗത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ ചെറിയ ഡോസ് ഇങ്ങനെ ഇട്ടുകൊടുത്ത് അവർക്ക് ഉസ്താദുമാരെ കാണുമ്പോൾ വലിയ സ്നേഹമാകും, പണ്ഡിതരെ കാണുമ്പോൾ വലിയ ബഹുമാനമാകും, മദ്രസ കാണുമ്പോൾ ബഹുമാനമാകും, സ്കൂൾ കാണുമ്പോൾ ബഹുമാനമുണ്ട്. അതിനേക്കാൾ
കൂടുതൽ മദ്രസയുമായി ബഹുമാനം കാണും. ഇങ്ങനെ മദ്രസയിൽ പോയി ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയാലോ, വീട്ടിൽ വന്നാൽ മോനെ എന്താ ഇന്നത്തെ പാഠം, ആ പാഠം ഒന്ന് എടുത്തിട്ട് ഓത് മോനെ, പഠിക്കും മോനെ, അവരെ പ്രോത്സാഹനം കൊടുക്കുക. ഇന്നത്തെ പാഠം ഒന്ന് നീ ശരിക്ക് വായിച്ചാൽ നിനക്ക് ഞാൻ എന്തെങ്കിലും തരും. അവരെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ വീട്ടിൽ വെച്ച് അവര് പുസ്തകങ്ങൾ വായിപ്പിക്കുക. ഹോംവർക്ക് ഭയങ്കര വിഷയമാണ്. ഹോംവർക്ക് എ ബി സി ഡി പഠിച്ചടാ, നീ സ്കൂളിൻ്റെ പഠിച്ചോ, ഹോംവർക്ക് പഠിച്ചോ, ഏതെങ്കിലും ഒരു ഉപ്പ കേട്ടിട്ടുണ്ടോ മദ്രസന്റെ ഹോംവർക്ക് പഠിച്ചോ, നീ മദ്രസന്റെ ബുക്ക് ഒന്ന് എടുത്ത് ഓതിയോ, ഖുർആൻ ഫാത്തിയാവോ തുടങ്ങിയോ ഒന്ന് ഓതിക്കോ എന്ന് ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? പറയണം സഹോദരങ്ങളെ. അപ്പൊ ഹോംവർക്ക് മദ്രസയിൽ പഠിച്ചത് വീട്ടിൽ ആവർത്തിക്കുക, അതിനെ പ്രാക്ടീസ് ചെയ്യുക, അതിനെ പഠിക്കുക, പഠിപ്പിക്കുക. ഇങ്ങനെ വരുമ്പോ മാതാപിതാക്കൾക്കും നന്നാകാൻ ചാൻസ് ഉണ്ട്. ഒളു അറിയാത്ത മാതാപിതാക്കൾക്ക് മക്കളിലൂടെ ഒളു പഠിക്കാൻ കഴിയും. ഫാത്തിയ പഠിക്കാത്ത മാതാപിതാക്കൾക്ക് മക്കളിലൂടെ ഫാത്തിയ പഠിക്കാൻ കഴിയും. ഒളുവിന്റെ ഫർന്നറിയാത്ത മാതാപിതാക്കൾക്ക് മക്കളിലൂടെ ഒളു കൊടുക്കാൻ പഠിക്കാൻ കഴിയും. ഇങ്ങനെ മക്കളിലൂടെ പലതും നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് ഉസ്താദ് എനിക്ക് ഒളു കൊടുക്കാൻ അറിയില്ല, പണ്ട് മദ്രസയിൽ പഠിച്ചത് മറന്നു പോയിട്ടുണ്ട്, എനിക്കൊന്ന് ഒളു, അപ്പൊ പലർക്കും നടക്കടാണ്. മക്കളിലൂടെ എടുക്കടാ, നീ ഒന്ന് ഒളു കൊടുത്തിട്ട് കാണിക്കണക്ക്. അപ്പൊ കുട്ടികൾ ഒളു കൊടുത്തിട്ട് കാണിക്കും, അപ്പൊ ഓരോന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഞാനത് വിശദീകരിക്കാൻ, ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് മദ്രസ വിശാലമാണ്, നല്ലോണം ബെഞ്ചുണ്ട്, ഡെസ്കുണ്ട്, ബോർഡും ഉണ്ട്, ഉസ്താദുമാരുണ്ട്, എല്ലാം ഉണ്ട്. പഠിക്കേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ പഠിക്കുന്ന സമയം വരുമ്പോ മദ്രസക്കാരി പഠിക്കേണ്ടത് അപ്പോഴാണ്. ശിർക്ക് എന്നാൽ എന്ത്? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്ത്? സംസ്കാരത്തിൽ കൈകെട്ടേണ്ടത് എവിടെ? നെഞ്ചിന്റെ മുകളിലോ പൊക്കിളിന്റെ താഴെയോ? സഹോദരങ്ങളെ, ശരിക്ക് പഠിപ്പിക്കുന്ന നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൽ എവിടെ കൈകെട്ടണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ എവിടെ കൈകെട്ടി? നെഞ്ഞിന്റെ മുകളിലോ? കാരണം ഇവനിക്ക് എന്തും അറിയില്ല, എവിടെ കെട്ടണോ അറിയില്ല. അപ്പൊ ചെറുപ്പത്തിൽ പോയിട്ട് ഇങ്ങനെ കെട്ടി, ഓൻ ഗൾഫിൽ പോയിട്ട് കള്ള സീഡി എല്ലാം കേട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടണമെന്നായി, നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കെട്ടാൻ തുടങ്ങി. ഇങ്ങനെ കെട്ടാൻ നോക്കുമ്പോ എല്ലാവരും ഇങ്ങനെ കെട്ടുന്നു, ഓ മാത്രം ഇങ്ങനെ കെട്ടുന്നത് എങ്ങനെ? ഓൻ പുറത്ത് പോയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി, ഇങ്ങനെ കെട്ടുന്ന പള്ളി എവിടെയാണ്? അവർ കാണിക്കാൻ തുടങ്ങി, അതവിടെ കുന്നിലുണ്ട് ഇങ്ങനെ കെട്ടുന്ന പള്ളി. അപ്പൊ ഇനി ഇങ്ങനെ കെട്ടുന്ന പള്ളി തേടിക്കൊണ്ട് പോകാൻ തുടങ്ങി. കാരണം മദ്രസയിൽ പഠിപ്പിച്ചിട്ടില്ല, ആ പഠിപ്പിക്കുന്നവർക്ക് ഇവൻ എത്തിയിട്ടില്ല, അഞ്ചാം ക്ലാസ്സിൽ വിട്ടുപോയതാണ്. അപ്പൊ ആവശ്യമായ കാര്യങ്ങൾ പഠിക്കും. നിസ്കാരത്തിന്റെ കുനൂത്ത് ഞാൻ വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൽ പഠിച്ച ഒരു കുട്ടി, പി യു സി സെക്കൻഡ് ഇയറോ ഫസ്റ്റോ ഒന്നോ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിന്റെ സ്കൂൾമേറ്റ് ക്ലാസ്മേറ്റ് ആയിട്ട് ഒരു സലഫി ചെക്കനുണ്ട്, സലഫി മദ്രസയിൽ പഠിക്കുന്ന ഒരു ചെക്കൻ. ആ ചെക്കൻ ഇങ്ങനെ അവന്റെ മൗലവിമാർ അവനിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കളിയാക്കാൻ. അവർക്ക് തമാസാക്കുന്ന പണിയാണ്, ഡോങ്കിയാക്കുന്ന പണി, കളിയാക്കുന്ന പണി. അവനിങ്ങനെ ആ ചെക്കൻ, അവന് സലഫിന്റെ മദ്രസയിൽ പഠിക്കുന്ന ചെക്കനാണ്, ആ ചെക്കൻ ഇവനോട് ചോദിക്കുകയാണ്, എടാ നിങ്ങ എന്തടാ അല്ലേ ഇങ്ങനെ കെട്ടുന്നത്? ഇങ്ങനെ കെട്ടണം, ഞങ്ങൾ ഇങ്ങനെ കെട്ടുന്നു. ഇങ്ങനെ കെട്ടുമ്പോ നല്ല രസം, ചളി വരുമ്പോ എല്ലാം നല്ല ചളിയെല്ലാം പോകാൻ നല്ല രസമാണ്, ഇങ്ങനെ കെട്ടണം. അപ്പൊ ഇവൻ കേട്ട്, ഇവൻ നമ്മളെ വിദ്യാഭ്യാസ ബോർഡിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ചെക്കനാണ്. ഈ ചെക്കൻ ചോദിച്ചു, ഏടാ നിനക്കാര് അങ്ങനെ കെട്ടാൻ പഠിപ്പിച്ചത്? ഞങ്ങളെ മൗലവിമാർ. അത് എവിടുന്ന് അവർക്ക് കിട്ടിയത്? അത് അവർ ഇങ്ങനെ പുസ്തകം വായിച്ചിട്ടല്ല ഞങ്ങളോട് പറയുന്നു സുന്നികൾ കെട്ടുന്നത് ശരിയല്ല, നമ്മ ഇങ്ങനെ കെട്ടണം. ഏടാ സുന്നികൾ കെട്ടുന്നതാണ് ശരി, നിനക്ക് വായിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് ഹദീസ് വായിച്ചു കൊടുത്തു ഈ ചെക്കൻ. സലഫി മദ്രസയിൽ പഠിച്ചു വന്ന ചെറുക്കന്, നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൽ പഠിച്ചു വന്ന ചെറുക്കൻ ഹദീസ് വായിച്ചു കൊടുക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതിയിരുന്നു എന്ന് പറയുന്ന ഹദീസ്, സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഈ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൽ പഠിച്ച ചെറുക്കൻ സലഫി മദ്രസയിൽ പഠിച്ചു വന്ന ചെക്കനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഈ ചെക്കൻ അങ്ങോട്ട് ചോദിച്ചു കൊടുക്കുന്നു, അല്ലെ നിങ്ങൾ കൈകെട്ടുന്നത് എന്താ ഇങ്ങനല്ലേ, എന്താ അങ്ങനെ ആയിപ്പോയത്? അല്ല അത് നമ്മളെ മൗലവിമാർ പഠിപ്പിച്ചു തന്നതാണ്, അത് ശരിയല്ല, കൈകെട്ടേണ്ടത് അങ്ങനല്ല. സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു നിസ്കാരത്തിൽ എങ്ങനെ കൈകെട്ടി, പൊക്കിളിന്റെയും നെഞ്ചിന്റെയും ഇടയിൽ കൈകെട്ടി. ആ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഈ കുട്ടി പഠിച്ചത് സലഫി ചക്കനെ പഠിപ്പിച്ചു കൊടുത്തു. സലഫി ചക്കന് ആ കൺഫ്യൂഷായി, പിന്നെ ചക്കന് പിന്നെ ഇസ്ലാമിന്റെ കാര്യം കണ്ടിട്ടില്ല, അത്രയും ഫിത്തന പോയില്ലേ. ഇവൻ അറിയാതെ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ചെക്കനാണെങ്കിലോ, രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ പോയിട്ട് പിന്നെ ഹോം വർക്ക് കൂടുതലായിട്ട് മദ്രസക്ക് പോകുന്നില്ല. ഉസ്താദേ മാത്ര സ്കൂളിൻ്റെ അത് കുറെ പഠിക്കാനുണ്ട് ഇവന്, അതുകൊണ്ട് മദ്രസയിൽ പഠിക്കാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ സ്കൂളിന്റെ ഹോം വർക്കിന് വേണ്ടിട്ട് മദ്രസ ഒഴിവാക്കിയ ചെറുക്കനാണെങ്കിലോ ഈ ചക്കൻ ഡോസ് പിന്നെയും കൊടുക്കും. നിനക്ക് കൈകെട്ടാനും അറിയില്ല,
നിനക്ക് കുനൂത്ത് ഉണ്ടോ ഇല്ലയെന്നും അറിയില്ല. പിന്നെ എന്തരാ, നിന്റെ ഉമ്മ പള്ളിക്ക് പോക്കണ്ട? ഇല്ല. ഇതാ എന്റെ ഉമ്മ എന്റെ പെങ്ങളെല്ലാം പള്ളിക്ക് പോകുന്നു. നിങ്ങൾ സുന്നി മൗലവിമാർ അങ്ങനെ പെണ്ണുങ്ങൾ ഉഷാറാകണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവര് ചിന്ത. അവർ പള്ളിക്ക് കൊണ്ടുപോക്കില്ല, ജുമാ കൊണ്ടുപോക്കില്ല, ജമാഅത്തിന് കൊണ്ടുപോക്കില്ല. കാരണം രണ്ടിനും മദ്രസക്ക് രണ്ട് ചോദ്യത്തിനും മറുപടി കിട്ടിയിട്ടില്ല. മറുപടി കൊടുത്തപ്പോഴോ ഇവന്റെ അനക്കോ ഇല്ല. മറുപടി കൊടുക്കാതായപ്പോ പിന്നെ തുടങ്ങുന്നു ഉമ്മനെ പള്ളി കൊണ്ടുവന്ന വിഷയം, സഹോദരനെ പള്ളി കൊണ്ടുവന്ന വിഷയം. ഇങ്ങനെ പഠിച്ച് പഠിച്ചിട്ട് വലുതായിട്ട് ഓൻ ഈ സ്കൂൾ ക്ലാസ്മേറ്റിന്റെ ചെറുക്കൻ്റെ ഇങ്ങനെ ഓരോരോ കാര്യം കിട്ടിയപ്പോ അവൻ ചിന്തിക്കുകയാണ്, ശരിയാണ്, സലഫിയാണ്, ശരി. എന്ത്, ഇൽമു പഠിച്ചിട്ടില്ല, മദ്രസയിൽ പോയിട്ടില്ല, സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പുസ്തകങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഡെസ്ക് ഇല്ലാഞ്ഞിട്ടല്ല, ബെഞ്ചില്ലാഞ്ഞിട്ടല്ല, ടേബിൾ ഇല്ലാഞ്ഞിട്ടല്ല, ബോർഡ് ഇല്ലാഞ്ഞിട്ടല്ല, ഉസ്താദുമാരില്ലാഞ്ഞിട്ടല്ല. പക്ഷേ മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങളിലേക്ക് ജനങ്ങൾ അറിയാതെ ഇങ്ങനെ പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ചോദിക്കുന്നു, ഉസ്താദ് സലഫി കൂടിക്കൊണ്ട് വരുന്നില്ലേ? കൂടാതിരിക്കോ? പഠിച്ചില്ലെങ്കിൽ കൂടാതിരിക്കോ? പഠിച്ചെങ്കിലല്ലേ അതിന്റെ തെറ്റും ശരിയും അറിയുന്നു സഹോദരങ്ങളെ. ഇപ്പൊ റബീഉൽ മാസം വരുമ്പോ നോട്ടീസ് ഇറക്കും മുജാഹിദുകൾ, സലഫികൾ, മൗലിദ് ശിർക്കാണ്, മീലാദ് ഉണ്ടോ, നബി മീലാദ് കഴിച്ചിട്ടുണ്ടോ, നബി മൗലിദ് ഓതിയിട്ടുണ്ടോ, നബി ജാഥ നടത്തിയിട്ടുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ, നോട്ടീസ് ആരെടുക്കല്? ഏതെങ്കിലും പാവപ്പെട്ട രിക്ഷന്റെ ഡ്രൈവറുണ്ടോ ഒരു മൂലക്ക് ഇരുന്നിട്ട്, ഓനാണ് കൊണ്ടിട്ട് കൊടുക്കുന്നത്. ഓന ഏതെങ്കിലും രണ്ടോ മൂന്നോ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. മൗലിദ് എന്ന് ചെല്ലെങ്കിൽ എന്ത് തന്നെ ഓൻ അറിയല്ല. മൗലൂദ് 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 മൗലീദ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ഇവനിക്കറിയില്ല. മൗലീദ് എങ്ങനെ പറയണോന്ന് തന്നെ ഇവനിക്കറിയില്ല. ഇവനിക്കാണ് ഈ നോട്ടീസ് കൊണ്ടിട്ട് കൊടുക്കുന്നത്. ഓനോ എപ്പോഴും മദ്രസക്ക് കയറിയ തന്നെ അവനക്ക് ഓർമ്മയില്ല. എപ്പോഴും ഒന്ന് രണ്ടും പോയിട്ട് വന്നതിന് അത്രേ ഓർമ്മയുള്ളൂ മദ്രസക്ക് പോയത്. അപ്പൊ ചുരുക്കത്തിൽ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ മദ്രസ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് പൈസ ചെലവാക്കി ഒരുപാട് ആളുകൾ പ്രസംഗിച്ച് നമുക്ക് ഉണ്ടാക്കി തന്ന മദ്രസ, അത് കാര്യമായി നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മളെ മക്കളെ ശരിക്കും നമ്മൾ ബോധവാന്മാരാക്കി മദ്രസയിൽ പറഞ്ഞുവിടണം. അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും പത്തും ഇവിടെ എത്ര ക്ലാസ് ഉണ്ട്? അടുത്ത കൊല്ലം എട്ടാക്കണം. ഉസ്താദ് കുറച്ച് പ്രായമുള്ള ആളാണ്, ഒരാളെ കൂട്ടത്തിലാക്കി കൊടുക്കണം. അയാൾക്ക് പേടിയാ ഒറ്റക്ക് ഇവിടെ നിൽക്കാൻ. നല്ല ഉഷാറ് അയാൾ വേണോ? വിടണ്ടെന്ന് വിടണമെന്നില്ല, അയാൾ കൂടെ ഒരു ഉഷാറുള്ള ഒരു ആളെ ആക്കി കൊടുക്കണം. കാരണം ഏഴാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടികൾ കുറച്ച് ഉഷാറുണ്ടാവും. ഇയാളെ പോട്ട് കണ്ണു മുട്ടിട്ട് പേടിച്ചാൽ അയാൾ പിന്നെ പേടിച്ചിട്ട് ഒരു മൂലക്കിരിക്കും. ഇയാളെ വിടണമെന്ന് ഞാൻ പറയുന്നില്ല, ഇയാൾ വേണോ കൂട്ടത്തിൽ? നല്ലൊരു പൈസ എത്രയും ചെലവാക്കാൻ ഉഷാറാണ്. പൈസ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ. അന്ന് നമ്മള് മൽജന്ന് ഒരു പോലെ 750 rupees അല്ലേ, 750 rupees ഇവിടുന്ന് മാസത്തിൽ കൊടുത്തോണ്ടാഞ്ഞു മദ്രസക്ക് വേണ്ടിട്ട്. അതെന്നെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല കൊടുക്കാൻ, ഇങ്ങനെ കൊടുത്തോണ്ടാഞ്ഞു. പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോ നമ്മൾ അത് നിർത്തി, കാരണം ഇവിടെ ഉഷാറായല്ലോ. അപ്പൊ ഒരു നാല് മൂല്യങ്ങളെ വെക്കാനും വിഷയമല്ല, രണ്ടു മൂന്ന് മൂല്യങ്ങളെ വെച്ചിട്ട് മദ്രസ ഉഷാറാക്കണം. ഇത്ര നല്ല സുന്ദരമായ മദ്രസയാണ്. പത്ത് പേര് അടുത്ത കൊല്ലം ഇൻഷാല്ലാ ഇക്കൊല്ലന്നെ ഏഴ് വിട്ടുപോയ ആളുകളെ ഒന്നുകൂടി മദ്രസയിൽ അടുപ്പിക്കണം, സ്കൂളിലേക്ക് അടുപ്പിക്കുന്ന കണ്ടില്ലേ? സ്കൂള് വിട്ടിട്ട് എവിടെയെങ്കിലും ആര് പോയാൽ അവിടെ എത്തിപ്പോയ ആള് എല്ലിഗോ നിമ്മ മക, നമ്മ മക അല്ലി തന്നെ, എല്ലി അല്ലി എന്തര എല്ലി ശാലോക്താണ എല്ലി ആവ് ശാല അഡ്രസ് കൂടി നാ ഇൻക്വയറി നടത്തേ വിടുന്നില്ല. ആ ഒരു ബോധം നമ്മക്ക് വേണം. ഏഴാം ക്ലാസ് നിന്ന് കഴിഞ്ഞ കുറി കഴിഞ്ഞ കൊല്ലത്തിലുണ്ടായി അവര് അവര് നിങ്ങളൊന്ന് അതിന് വന്ന് ഒരു കമ്മിറ്റിക്കാർ എന്ത് ചെയ്യണം, ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധിക്കണം. കഴിഞ്ഞ കൊല്ലം ഏയിൽ നിന്ന് മതിയാക്കിയ കുട്ടികൾ എവിടെ പോയി? നാട്ടിലുള്ളവരാണെങ്കിൽ അവര് തിരിച്ചു കൊണ്ടുവന്ന് എട്ടാം ക്ലാസ് പഠിപ്പിക്കാനൊരു സൗകര്യം, ഒരു സംവിധാനം ഉണ്ടാക്കണം. പെൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു പക്ഷേ ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉസ്താദ് ഒരു പ്രായമുള്ള ആളുമാണ്, ഉസ്താദിനെ പറഞ്ഞു വിട്ടിട്ടെങ്കിലും അവര് വീട്ടിൽ പോയിട്ടെങ്കിലും ആ ഏഴ് കഴിഞ്ഞ കുട്ടികൾക്ക് എട്ട് പഠിപ്പിക്കാൻ, ആ എട്ട് പോയിട്ട് പിന്നെ ഒമ്പതാകാൻ. ഇൻഷാല്ല ഈ കൊല്ലം ഏതായാലും ഏഴുണ്ട്, അടുത്ത കൊല്ലം അതിനെ എട്ട് നാക്കൽ നിർബന്ധമാക്കണം. അത് പിന്നെ ഒമ്പതാകണം, അത് പിന്നെ പത്താകണം, അത് പിന്നെ 11, 12 ഇങ്ങനെ ആയിട്ട് പോകും. ചില നാട്ടിൽ കുറേ പൊരയുണ്ട്, ആളുമുണ്ട്, മക്കളെ ഇല്ല. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരിടത്ത് ചോദിച്ചപ്പോട്ട് ഒന്നാം ക്ലാസ്സിൽ എത്ര മക്കളുണ്ട്? ഉസ്താദ് ഒന്നാം ക്ലാസ്സിലേക്ക് കുറി കുട്ടികളെ ഇല്ല. എന്തെന്ന് ചോദിച്ചു, അത് നാ ഇബ്ബറും നമുക്ക് ഒബ്ബറും
നാവിബറു നമകെ ഒബറു ഒബറു ആയിട്ടാ ഒബർ വലുതായിട്ട് പോയി, ഇനി പിന്നെ മക്കളെ ഇല്ല. അങ്ങനൊരു വിഭാഗം മുസ്ലിമിങ്ങളിൽ വൈവച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തവക്കുൽ എന്ന് പറഞ്ഞൊരു വിഷയമില്ല. ഓം വിചാരിച്ചത് ഇവന്റെ അധ്വാനം കൊണ്ടാണ് ഇവിടെ മക്കൾ വലുതാകുന്നത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുകും വഇയാഹും. നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും ഭക്ഷണം തരുന്നവർ ഞമ്മളാണ്. ഭക്ഷണം കൊടുക്കാൻ പേടിച്ചിട്ട് നിങ്ങൾ മക്കളെ ഇല്ലാതാക്കണ്ട, ഭക്ഷണം കൊന്നുകളയണ്ട. നമ്മളെ ഉപ്പമാർ അങ്ങനെ കൊന്നു കളഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ വരുമായിരുന്നില്ല. നമ്മളെ ഉപ്പമാർക്ക് നമ്മളെ ഉമ്മമാർക്ക് എത്ര മക്കളാ? 8, 10, 12. എത്ര മക്കളാണ് മുൻഗാമികൾക്ക്? എന്തേ പിൻഗാമികൾക്ക് മക്കളില്ലാതെ പോയത്? ഭയങ്കരമായ പേടി. ഞാനെങ്ങനെ അവരെ പോറ്റും? എങ്ങനെയാണ് അവനെ വളർത്തും? എരണ്ട് സാക്കൊന്ന് ചെല്ലിയിട്ട് കട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഭാര്യ പറയുന്നു, ഞാൻ ഒരു മാസം ഗർഭിണിയാണ്. എടാ ഗർഭിണി, പിന്നെ ഒന്ന് ആയോ? എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എങ്ങനെയെങ്കിലും എന്ത് അബോർഷന്, എന്ത് പറയുന്നല്ലേ? അപ്പൊ എങ്ങനെയെങ്കിലും അതിനെ കലക്കി കളയണം. മേഡം ഏകാദുർമാടി അതൊന്ന് തെഗുതു പിടി. മേഡം കേൾക്കുന്നു, ഏനോ നിമക്ക് ഇഷ്ടപയ നിമ എണത്തി അല്വാ? ഹൗദ് നന്നെ എണത്തിയേ, നനക്ക് സാക്ലിക്കാകുന്നില്ല. നിങ്ങൾ ഇത് താക്കത്തില്വാ? ആരോഗ്യ ഇല്ലവാ? കെളസ ഇല്ലവാ? ഗാഡി ഇല്ലവാ? ബിൽഡിംഗ് ഇല്ലവാ? എല്ലാം ഇതേ പേടി. നഊദു ബില്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കുമാരാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തസവ്വജുൽ വലൂദ അൽ വദൂദ, നല്ല സ്നേഹമുള്ള നല്ലോണം പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നോക്കിയിട്ട് കല്യാണം കഴിക്കണം. അപ്പൊ നല്ലോണം പ്രസവിക്കുന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം, നല്ലോണം മക്കളുണ്ടാക്കണം. ആ മക്കൾ വളർന്ന് വലുതായി ആലിമ്യങ്ങളാകണം. അപ്പൊ കുറെ മക്കളുണ്ടാകുമ്പോ ഒന്നാം ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ടാവും. ആ നാട്ടിൽ ഞാൻ ചോദിച്ചപ്പോ ആ കൊല്ലം ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷനേ ഇല്ല. ഒന്നാം ക്ലാസ്സിലേക്ക് കുട്ടികളിൽ ഞാൻ വീടില്ലേ, വീടുണ്ട്, 10-60 പേരുണ്ട്. അപ്പൊ 60 വീട്ടിൽ ഇക്കൊല്ലം ആരും പ്രസവിച്ചില്ല എന്നാ. വലിയ ബേജാറില്ലേ സഹോദരൻ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ മദ്രസ ഉണ്ടാക്കിട്ട് എന്ത് കാര്യം? സാന്ദർഭികമായി ഞാൻ ഈ വിഷയം പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഭർത്താക്കന്മാർ അത് നല്ലോണം ശ്രദ്ധിക്കണം. ഭർത്താവ് മക്കള് വേണ്ട എന്ന് പറയുന്ന മക്കളാ ഭർത്താവാണെങ്കിൽ അവരുടെ ഭാര്യമാർ അവരെ ബോധവാന്മാരാക്കണം. ആ ഭാര്യമാരെ ഭർത്താവിനെയും കൊണ്ടുപോയി ഉസ്താദിനെ പോലെയുള്ള ആളുകളുടെ അടുക്കൽ കൊണ്ടുപോയി കേസ് പറയണം. വെറും മന്ത്രിപ്പിക്കാൻ വേണ്ടി മാത്രല്ല, ഭർത്താവിന് പണി കിട്ടാത്തതിന് മാത്രല്ല, ഭർത്താവിന്റെ പണി വീടിന്റെ പണി തുടങ്ങിയിട്ട് പൂർത്തിയാന്നില്ല, അതിന് പെണ്ണുങ്ങൾ പിടിച്ചോണ്ട് പോകാൻ ഭയങ്കര ഉഷാറ്. ഉസ്താദിന്റെ അടുത്തും കൊണ്ടുപോകും, തങ്ങന്മാരുടെ അടുത്തും കൊണ്ടുപോകും, എല്ലാരുടെ അടുത്തും കൊണ്ടുപോകും. ഇനി ഏത് നടക്കുന്നില്ലെങ്കിൽ ബട്ടന്റെ അടുത്തും കൊണ്ടുപോകും. അതിന് മാത്രല്ല കൊണ്ടുപോകേണ്ടത്, പൂജാരിമാരെടുക്കല് അന്യമതസ്ഥരെടുക്കലേക്ക് നമ്മൾ ആവശ്യം നിറവേറ്റാൻ കൊണ്ടുപോകാൻ പാടില്ല. കുഫ്രിയത്തിലേക്ക് പോകുന്ന വഴികളാണ്. സഹോദരങ്ങളെ, നമ്മൾ ദുന്യവ്യായ കാര്യങ്ങൾക്ക് വേണ്ടി പണ്ഡിതന്മാരെ, സാധാതുക്കളെ, ഉലമാക്കളെ നമ്മൾ സന്ദർശിക്കുന്നത് പോലെ ഭർത്താവ് ഒരു ഭാര്യയോട് പറയുന്നു, വേണ്ട രണ്ടു കുഞ്ഞുങ്ങൾ മതി എന്ന് ചിന്തിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെയും കൂട്ടി ഒരു ഒരു ആലിമായ ഒരു പണ്ഡിതന്റെ അടുക്കൽ കൊണ്ടുപോയി അവനിക്ക് ഉപദേശം കൊടുപ്പിക്കണം, അവനിക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, മക്കളുണ്ടാകുന്നതിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കണം, മക്കളുണ്ടായാൽ എന്താണ് ഗുണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ലോണം മക്കളെ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കണം. എന്തിനാണെന്നറിയുമോ? നാളെ മാശറയിലെത്തുമ്പോൾ എന്റെ സമുദായം വർദ്ധിച്ചു കാണുമ്പോൾ ഞാൻ വലിയ അഭിമാനം കൊള്ളുകയാണ്. ഹസ്രത്ത് നബിയുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, എന്റെ മുൻഗാമികളായ എല്ലാ നബിമാരുടെയും ഉമ്മത്തിമാർ കുറച്ച് കുറച്ച് ഉമ്മത്തിമാരായിരുന്നു. എന്റെ ഉമ്മത്തിമാർ ഒരുപാട് ഉമ്മത്തിമാരുണ്ട് മാശറയിൽ എന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളും, എനിക്ക് അഭിമാനം വരും. ഉപാഹീബിക്കും ഉമ്മം, എന്റെ സമുദായം വർദ്ധിച്ച് ഒരു ഒരു പെണ്ണിനി ഒരു ഒരു ദമ്പതിമാർക്ക് 10 മക്കൾ, 8 മക്കൾ, 12 മക്കൾ, ഇങ്ങനെ ഒരുപാട് മക്കൾ വർദ്ധിക്കുമ്പോൾ എന്റെ ഉമ്മത്തിമാരാണ് വർദ്ധിക്കുന്നത്. എന്റെ ഉമ്മത്തിമാർ വർദ്ധിക്കുമ്പോൾ ആ ഉമ്മത്തിമാരുടെ പെരുമ കൊണ്ട് ഞാൻ അഭിമാനിക്കും. അശ്റയിൽ ഒരുപാട് അനുയായികളുള്ള നബി എന്നെനിക്ക് പേര് വരും. നമ്മൾ നബിക്ക് പേര് വരുമ്പോ നബി നമ്മളെ മറക്കോ? ആരെ കൊണ്ടാ നബിക്ക് അഭിമാനം കിട്ടുന്നത്? പാവപ്പെട്ട നമ്മളെ കൊണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല, അവിടുത്തെ കാലത്ത് നമ്മൾ ജീവിച്ചിട്ടില്ല. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ പ്രാവർത്തികമാക്കിയപ്പോൾ ഇവിടെ സമുദായം വർദ്ധിച്ചു.
അത് കാരണത്താൽ അബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭിമാനം വന്നു. ആ അഭിമാനം വന്ന അബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആരാണ് ഇതിന് ഉത്തരവാദി, ആരാണ് കൂടുതൽ മക്കളെ ജനിപ്പിച്ചവൻ, ആരാണ് കൂടുതൽ മക്കളെ പോറ്റി വളർത്തി വലുതാക്കി ആലിമിങ്ങളാക്കിയവൻ, ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവന്നവൻ ആരാണ് എന്ന് പറഞ്ഞ് തേടിപ്പിടിക്കും മഹ്ശറിൽ. സഹോദരങ്ങളെ, ഷഫാഅത്തിന് വേറെന്തെങ്കിലും വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഗുണം നമ്മളെ കൊണ്ട് കിട്ടുമ്പോ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ മറക്കോ? നമ്മളെ കൊണ്ട് ഗുണം കിട്ടാതെ തന്നെയാണ് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലികുല്ലി നബിയ്യിന ദഅവത്തു മുസ്തജാബ, എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും ദഅവത്തു മുസ്തജാബയുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പറയുമ്പോൾ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു ചാൻസ്, അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് റൂഹുല്ലാഹി ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും അത് ചാൻസ് ഉണ്ടായിരുന്നു. ദഅവത്തു മുസ്തജാബ, പ്രതിസന്ധി ഘട്ടം, ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വരുമ്പോ ഒറ്റ ദുആ പഠിച്ചവനെ കാക്കണേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, എല്ലാ നബിമാരും ദുആ ചെയ്തിട്ടുണ്ട്. സമുദായത്തിനെ നശിപ്പിക്കണേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം സമുദായത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. 950 വർഷം ജനിച്ചത് കുറെ കൊല്ലമുണ്ട്, ഇസ്ലാമികമായ ദഅ്‌വ മാത്രം നടത്തി 950 കൊല്ലം. പക്ഷേ ഇസ്ലാമിക്ക് വന്നതാരാ? വിരലിലെണ്ണാവുന്ന കുറച്ചാള്. ബേജാറാവാണ്ടിരിക്കോ. റബ്ബി ഇന്നീ ദഅ്‌വതു ഖൗമം ലൈലം വനഹാറാ, പഠിച്ചവന് രാത്രിയും പകലെന്ന് വ്യത്യാസമില്ലാതെ ഇസ്ലാമിലേക്ക് ഞാൻ ജനങ്ങളെ ക്ഷണിച്ചു. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ചുരുക്കം ചില ആളുകളാണ്. അതുകൊണ്ട് പഠിച്ചവനെ, നീ ഈ ഭാഗത്തെ ഈ ഭൂമിയിൽ നീ ബാക്കി വെക്കരുത്, നശിപ്പിക്കണേ. അല്ലാഹു ജലപ്രളയം ഇളക്കി എല്ലാത്തിനെയും മുക്കി നശിപ്പിച്ചു. ഇങ്ങനെ എല്ലാ നബിമാരും അവരവരുടെ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഈ ദഅ്‌വത്തു മുസ്തജാബ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻഗാമികളായ എല്ലാ പ്രവാചകന്മാർക്കും വന്നതിനേക്കാളും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. കൊല്ലപ്പെടുമോ എന്ന് മരണത്തോട് അഭിമുഖം നടത്തപ്പെട്ടിട്ടുണ്ട്. തിന്നാൻ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ശോബ അലി താലിബ് എന്ന് പറയുന്ന ആ മലഞ്ചെരുവിനടുക്കലും ദിവസങ്ങളോളം ജീവിച്ചു. തിന്നാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, മരത്തിന്റെ ഇല തിന്നിട്ട് ജീവിച്ചു. മൃഗങ്ങളെ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു. സ്വഹാബത്തുമെല്ലാം ഭയങ്കരമായ പ്രതിസന്ധി. സഹോദരങ്ങളെ, ഒരവസരം കഅബ ഷരീഫിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ വന്നിട്ട് കാല് പിടിച്ചു വലിച്ചു, മുഖം നിലത്തേക്ക് ഒട്ടി നിൽക്കുന്ന സമയം അതേ രീതിയിൽ പിടിച്ചു വലിച്ചു. മുഖം ഇന്നത്തെ മത്താഫ് പോലെയല്ല, വെറും കല്ലും മണ്ണുമുള്ള ആ കഅബ ഷരീഫിന്റെ ചുറ്റുഭാഗത്തുള്ള മത്താഫ്. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഏത് രീതിയിലായിരിക്കും? തായിഫിൽ പോയപ്പോൾ കല്ലെറിഞ്ഞു, ഹന്തക് വഹിക്കുമ്പോൾ ചെറുവിരൽ പൊട്ടിയിട്ട് രക്തം വന്നു. ഹന്തക് വഹിക്കുകയാണ് ശത്രുക്കൾ മദീന കടക്കാതിരിക്കാൻ വേണ്ടി. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കുളിക്കുകയാണ്. വിരലിൽ, ചെറുവിരലിൽ പൊട്ടിയിട്ട് രക്തം വന്നു. സഹോദരങ്ങളെ, ഉഹുദ് യുദ്ധത്തിൽ പല്ല് പൊട്ടിത്തെറിച്ചു. എന്തെല്ലാം അക്രമങ്ങൾ! അവിടെയൊന്നും ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദഅ്‌വത്തു മുസ്തജാബ ഉപയോഗപ്പെടുത്തിയില്ല. അതവിടെ തന്നെ വെച്ചു. എന്തിനീ ഷഫാഅത്തൻ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിമാർക്ക് നാളെ മഹ്ശറിൽ ആരും രക്ഷപ്പെടുത്താനില്ല, ഞാനേ ഉള്ളൂ. അപ്പൊ എന്റെ ഈ ദഅ്‌വത്തു മുസ്തജാബ എന്റെ സമുദായത്തിന് നാളെ മഹ്ശറിൽ ഷഫാഅത്തായിട്ട് ഞാൻ റിസർവ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഗുണം ചെയ്തിട്ടല്ല, ചെയ്യാതെയാണ് നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു തരുന്നത്. അപ്പൊ നമ്മൾ ഈ മക്കളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭിമാനം വർദ്ധിപ്പിക്കാൻ നമ്മൾ അങ്ങോട്ടൊരു സഹായം ചെയ്തു കൊടുത്താൽ നിർബന്ധമായും നമുക്ക് ഷഫാഅത്ത് കിട്ടൂലേ? അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരുമാനാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നല്ലോണം സ്വാലിഹികളായ മക്കളെ ഉണ്ടാക്കുക, അത് ബർക്കത്താണ്. വെറുതെ ചിന്തിക്കുകയാണ് ജീവിക്കാൻ പ്രയാസവും കെട്ടിക്കാൻ പ്രയാസവും, അതൊന്നുമില്ല. അതങ്ങനെ നിയ്യത്ത് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ള പ്രതിസന്ധി വരുന്നു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാരാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മക്കൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഇൻഷാല്ലാ മദ്രസയിൽ നല്ലോണം അഞ്ചാം ക്ലാസ്സിന് ശേഷവും അതിന് മുമ്പും ചിന്തിച്ചുകൊണ്ട് നാട്ടു കമ്മിറ്റിക്കാരും നാട്ടുകാരും ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ചിന്തിച്ചുകൊണ്ട് മദ്രസയിൽ ശരിക്കും പറഞ്ഞയച്ച് പറഞ്ഞയക്കുമ്പോ തന്നെ അങ്ങനെ നല്ല ഉഷാറിൽ പറഞ്ഞയക്കണം. മദ്രസയിലേക്ക് അയക്കുമ്പോ, മദ്രസയിൽ അയക്കുമ്പോ എന്നെ കുളിപ്പിച്ചിട്ട് അയക്കണം. മദ്രസ കഴിഞ്ഞിട്ട് സ്കൂൾക്ക് പോകുമ്പോ കുളിപ്പിക്കുന്നല്ല, രാവിലെ തന്നെ കുളിപ്പിക്കണം. രാവിലെ കുളിപ്പിച്ച് നല്ല ഡ്രസ്സെല്ലാം ഇട്ട് അത്രയ്ക്ക് പൂശി നല്ല സെന്ററെല്ലാം തേച്ചിട്ട് ഉഷാറായിട്ട് പല്ലെല്ലാം തേച്ചിട്ട് ഉഷാറായി വരുമ്പോ സഹോദരങ്ങളെ, ഒരു മാസം കൊണ്ട് പഠിക്കുന്നത് ഒരു ദിവസം കൊണ്ട് പഠിക്കും കുട്ടി. ഇതങ്ങനെയല്ല, ആ കണ്ണിലും പിള്ള ഈ കണ്ണിലും പിള്ള അരവർക്കിലാണ് ഉമ്മൻ അരവർക്കിലുള്ളത്.
ഷർട്ടോടെ പാൻ്റ് എവിടെ, അതല്ല അവിടെ ഉണ്ടല്ല ഇവിടെ ഉണ്ടല്ല എന്ന് പറഞ്ഞിട്ട് കമ്പിളിന്റെ ഉള്ളെന്നാണ് ഉമ്മ പറയുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ കുടുക്കലിട്ട് നോക്കുമ്പോ ഒരു കുടുക്ക് മേലെയും ഒരു കുടുക്ക് താഴെയും, പാൻറിന് ജിപ്പില്ല, കുടുക്കില്ല, ചെരുപ്പില്ല, ചെരുപ്പിന്റെ ബാറ് പൊട്ടീനി, തൊപ്പി ശരിയില്ല, പല്ലി തേച്ചിട്ടും ഇല്ല. വേം പോ മദ്രസയിൽ, വേം പോ, നീ മദ്രസയിൽ പോയിട്ട് വന്നിട്ട് നിന്നെ ഞാൻ കുളിപ്പാട്ടേ. അപ്പൊ കുട്ടി വിചാരിക്കുന്ന മദ്രസ എന്നില്ലെങ്കിൽ അതൊരു ഒരു ഒരു വൃത്തികേട്, അവിടേക്ക് പോയിട്ട് വന്ന് കുളിക്കണോ? വേഗം പോയി ബാള, വേഗം പോയി ബാള, ഉസ്താദ് കാക്കട്ടറ അവളെ, വേഗം പോടാ, വേഗം പോയി ബാ, പിന്നെ ഞാൻ നിന്നെ കുളിപ്പാട്ടേ. അപ്പൊ കുട്ടി വിചാരിക്കുന്നു മദ്രസയിൽ പോയിട്ട് വന്നാൽ കുളിക്കണം, സ്കൂളിൽ പോകുമ്പോൾ കുളിക്കണം, മദ്രസക്ക് നാറിയിട്ട് പോകണം. അപ്പൊ മദ്രസ എന്ന് പറഞ്ഞെങ്കിൽ ആ കുളി നിർബന്ധമാകുന്ന ഒരു ജാഗ. അള്ളാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ. അപ്പൊ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് ഉമ്മ മാതാപിതാക്കൾ രാവിലെ അണിക്കണം, കലാ അക്കാതെ നിസ്കരിക്കണം, എന്നിട്ട് കുട്ടികളെ ഉണർത്തണം. ചെറിയ ഒന്നും രണ്ടും ക്ലാസ്സിൽ പോകുന്ന ഒരു ഏഴ് വയസ്സായ കുട്ടിയാണെങ്കിൽ അവരെ എണിപ്പിച്ച് ഒന്നിച്ച് നിസ്കരിപ്പിക്കണം, ഒന്നിച്ച് പള്ളിയിൽ കൊണ്ടുപോകണം, അവർക്ക് ഓതു കൊടുക്കാൻ അവിടെ പഠിപ്പിച്ചത് എടുക്കള ഓതോന്നിട്ട് ഒന്ന് പ്രാക്ടിക്കലായി എടുപ്പിക്കണം, എന്നിട്ട് അവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം, എന്നിട്ട് അവരെ കുളിപ്പിക്കണം, നല്ല ഡ്രസ്സ് ധരിക്കണം, നല്ല സെൻറ്റൊക്കെ പോത്ത് പൂശി പല്ലെല്ലാം തേച്ച് ഉഷാറാക്കിയിട്ട് മദ്രസയിൽ അയക്കണം. നല്ല ഉഷാറിൽ മക്കൾ പഠിക്കും. അങ്ങനെ മക്കൾ പഠിച്ച് വലുതായാൽ വേറെ സ്വത്ത് നമുക്ക് വേണ്ട. സഹോദരങ്ങളെ, ഇതാ മാത്രം ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോയി. പിന്നെ അവനക്ക് നിസ്കരിക്കാൻ കഴിയില്ല, നോമ്പെടുക്കാൻ കഴിയില്ല, ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മക്ക് എന്ത് ചെയ്യാൻ കഴിയാതെ നഷ്ടപ്പെട്ടോ അത് നമ്മളെ മക്കൾ കവർ ചെയ്യും. എന്റെ മാതാവാരി, എന്റെ പിതാവാരി എന്ന് പഠിച്ച മക്കൾ, ആ മക്കൾ നമ്മ മരിച്ചാലും ധൈര്യത്തിൽ മരിക്കാം. നമുക്ക് എന്തേ, എനക്ക് മരണത്തോണ്ട് പേടിയില്ല ഉസ്താ. എന്തേ നിങ്ങക്ക് മരണത്തിന്റെ പേടിയില്ലാതെ? ഇതാ എന്റെ നല്ലൊരു മക്കൾ, എന്റെ മോ അവിടെ പഠിക്കുന്നു, ഒരാൾ ഇവിടെ പഠിക്കുന്നു, എനിക്കെന്താ പിന്നെ പേടി? എന്റെ മകനൊന്ന് ഖുർആൻ ഹാഫിളാണ്, അതിന്റെ പുറമെ അവൻ ആലിമുമാണ്, അവനിതാ ഇൽമിലെ പഠിക്കുന്നു, അവൻ പഠിപ്പിക്കുന്നു, അവൻ വാദം പറയുന്നു, പ്രസംഗിക്കുന്നു, അവൻ ദർസ് നടത്തുന്നു, പിന്നെന്തേ നക്ക് പേടി? എന്റെ എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം അവൻ എനക്ക് ചെയ്തുകൊള്ളും. അങ്ങനെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് തന്നെ ശരി. വലദിൻ സ്വാലിഹാ, സ്വാലിഹായ മക്കൾ, നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ട അതെല്ലാം നിന്റെ മക്കൾ നിനക്ക് ചെയ്തു തരും. അള്ളാഹു അങ്ങനെ മക്കളെ നമുക്ക്, ആ നിലക്കുള്ള മക്കളെ അള്ളാഹു നമ്മൾക്ക് വളർത്തി സ്വാലിഹാക്കി തരുമാരാകട്ടെ. അങ്ങനെ മക്കൾ വലുതാകുമ്പോൾ അഞ്ചു ആറും ക്ലാസ്സിലെത്തി ഏഴു എത്തി എട്ടിലെത്തി മക്കളെല്ലാം ഉഷാറായി. ഈ മകനോട് ഏത് സലഫി കേട്ടാലും മൗലിദ് ശിർക്കല്ലല്ല, ഏ എന്താ ശിർക്ക് എന്നില്ലെങ്കിൽ ചെല്ലുള്ള, പിന്നെ അവൻ ശിർക്കെന്ന് ബായ് തുറക്കല്ല. മൗലിദ് ശിർക്കല്ലല്ല, ഏ മൗലിദ് പിന്നെ ഇരിക്കട്ടെ, ശിർക്ക് എന്നില്ലെങ്കിൽ എന്തില്ല അറിയോ? ശിർക്കെന്തിരെ തൗഹീദെന്തിരെ, ആ ചെല്ല് തൗഹീദെന്തിരെ, എന്ത് ശിർക്ക്? ആ അപ്പറിനറിഞ്ഞ്, ഇതുവരെ സലഫി ശിർക്ക് എന്ത് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇതുവരെ സലഫി തൗഹീദ് എന്ത് ശിർക്ക് എന്ത് എന്ന് സലഫി പോയിട്ട് അവന്റെ തലപുത്തപ്പന്മാരായ മൗലവി വരെ ഇന്നേ വരെ തൗഹീദ് എന്ത് ശിർക്ക് എന്തെന്ന് വിശദീകരിച്ചിട്ടേ ഇല്ല. വിശദീകരിച്ചാൽ അവരെ എല്ലാ ആശയും തെറ്റാണ്, എല്ലാ സലഫിന്റെ ഓഫീസും പൂട്ടേണ്ടി വരും. ഇതുവരെ കൊട്ടപ്പുറത്ത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ പി ഉസ്താദ് ചോദിച്ച ചോദ്യമായിരുന്നു 1982-ലോ 1983-ലോ വാദപ്രതിവാദം നടന്നു. 3 ദിവസം വാദപ്രതിവാദം. അന്നത്തെ മുജാഹിദ് നേതാവ് എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് എ പി ഉസ്താദ് ചോദിച്ചു, എന്താ മൗലവി ശിർക്ക്? മാ തഅരീഫു ശിർക്ക്? ശിർക്കിന്റെ തഅരീഫ് എന്ത്? വിശദീകരിക്കൂ. 3 ദിവസവും എ പി അബ്ദുൽ ഖാദർ മൗലവി ശിർക്ക് എന്താണെന്ന് തഅരീഫ് പറഞ്ഞതേ ഇല്ല. പറഞ്ഞാൽ അവളെ വാദങ്ങളെല്ലാം പൊളിയും. സഹോദരങ്ങൾ, അപ്പൊ നമ്മളെ മക്കൾ 10-ാം ക്ലാസ് വരെ പഠിച്ച് വലുതാകണം. ആൺമക്കളും പഠിക്കണം, പെൺമക്കളും പഠിക്കണം. അപ്പൊ നമ്മളെ പേർക്ക് സലഫി കയറി വരില്ല. മദ്രസ പഠിക്കാത്ത ഒരു ചെറുക്കൻ പോയിട്ട് റിയാദിൽ പോയിട്ട് സലഫി ആയിട്ട് വരുന്നു. പൊരയിലുണ്ട് മകള്, അവന്റെ പെങ്ങള് 10-ാം ക്ലാസ് പഠിച്ച പെണ്ണ്, ഓൻ വന്നിട്ട് പറയുന്നു, എന്ത് ഹദ്ദാദ്, എന്ത് മൗലിദ്? ഈ പെണ്ണ് ചോദിക്കുന്നു, എന്താ ഹദ്ദാദിൽ എന്താ കുഴപ്പം, മൗലിദിൽ എന്താ കുഴപ്പം? മൗലിദ് ശിർക്ക്? എവിടെ ശിർക്ക്? അവിടെ വാട ശിർക്ക്. അത് യാ ഖൈറൻ നബി എന്ന് വിളിച്ചില്ലേ മരിച്ചവരെ? വിളിക്കൊക്കെ തീർവ ആര് കേക്കുന്ന? ഈ റിയാദക്ക് പോയിട്ട് സലഫി ആയിട്ട് വന്നു. അപ്പൊ ഇവള് കേക്കുന്ന, എടാ അത് മൗലിദിലല്ലേ, നീ നിസ്കാരത്തിൽ വിളിക്കുന്നില്ലേ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, നിസ്കാരത്തിൽ വാട വിളിക്കറേ, നീ അത്തേ തോതില്ലേ ഒന്ന്, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, ആ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഓതരെ. അതെന്ത് കൊന്തുണ്ടാ? കൊന്തില്ല, ആ പഠിക്കണോ? അതുക്ക് ചെല്ലുന്ന പഠിക്കണോ? അതാണ് ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ചത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഏ നബിയേ തങ്ങൾക്ക് സലാം.
നിസ്കാരത്തിൽ വിളിക്കില്ലേ, നബി പയാത്തിലുണ്ടാ, ഞങ്ങളെ നബി അയാത്തിലുണ്ടാ, മുത്തൈന മുത്തൈന. എത്ര കൊല്ലായി? 1400 വർഷമായി. അപ്പൊ 1400 വർഷം മുമ്പ് വഫാത്തായി പോയ നബിയെ നിസ്കാരത്തിൽ വിളിക്കുക അല്ല പറയുക. നിസ്കാരം തൗഹീദിന്റെ ഭദ്രകോട്ടല്ലേ നിസ്കാരം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ, പഠിച്ചവനെ നിനക്ക് വേണ്ടി, ഹനീഫൻ മുസ്ലിമൻ, എല്ലാ വേണ്ടാത്തരത്തിൽ നിന്നും മാറി ഞാൻ ഇസ്ലാമായി, മുസ്ലിമൻ, ഉമാ അന മിനൽ മുശ്രിക്കീൻ. ഇതല്ലേ നിസ്കാരം? ഈ നിസ്കാരത്തിന്റെ ഫസ്റ്റ് എല്ലാം തൗഹീദ്. നിസ്കാരം ലാസ്റ്റ് ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ ശിർക്ക്. ഫസ്റ്റ് അല്ലാഹു അക്ബർ, ലാസ്റ്റ്ലോ അസ്സലാമു അലൈക അയ്യുവൻ നബിയു, ഏ നബിയേ സലാം. ശിർക്കല്ലേ? മദ്രസയിൽ പോകാത്ത ആങ്ങൾക്ക് മുത്തോണക്ക് പറഞ്ഞു കൊടുക്കും തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അള്ളാഹുവിന്റെ ഔസാഫുകളിൽ, അള്ളാഹുവിന്റെ പ്രവൃത്തികളിൽ, അള്ളാഹുവിന്റെ ദാത്തിൽ വേറെ പാർട്ട്ണർമാരുണ്ട് എന്ന് പറയുക, അതാണ് ശിർക്ക്. അത് വിശദീകരിച്ചു കൊടുക്കും ആ പെൺകുട്ടി. എന്താ പവറ്? നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പവർ. വിദ്യാഭ്യാസ ബോർഡുണ്ട്, നല്ല ഭംഗിയുള്ള മദ്രസ, നേരത്തെ പറഞ്ഞ പോലെ ബെഞ്ചുണ്ട്, ഡെസ്ക് ഉണ്ട്, ബോർഡുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. മക്കൾ വരുന്നില്ല, വരുത്തിക്കണം. വരുത്തിച്ചില്ലെങ്കിൽ ഞാൻ അടക്കം ഉത്തരവാദിയാകും. എന്റെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു വീട്ടി. ഇനി ബാക്കിയുള്ളവർക്ക് ഉസ്താദും ഉത്തരവാദിയാവും, നിങ്ങൾ ഉത്തരവാദിയാവും. ഉസ്താദിനെ ഒന്ന് മുഖവിലേക്ക് എടുത്തിട്ട് നാട്ടുകാരെ കൊണ്ട് ശരിക്കും പഠിപ്പിക്കണം. പാവം ആ ഉസ്താദിനെ മാത്രം വെച്ചാൽ പോരെ, ഏഴാം ക്ലാസ് ആ വയസ്സുള്ള ഉസ്താദി ഇങ്ങനെ പഠിപ്പിക്കും, എനിക്ക് കണ്ടിട്ട് ബേജാറായി. പാവം അയാൾ ചെല്ലാൻ എന്നെ പഠിക്കുന്നു. ഉസ്താദ് വേണം, ഉസ്താദിനെ പെടാൻ പാടില്ല. ഇനി ഒരു 2 മുഅല്ലിമീങ്ങളെ, 10 മുഅല്ലിമീങ്ങളെ വെച്ചും കൂടെ പൈസ വരും. ആ പൈസ ഉപയോഗപ്പെടുത്തണം. മദ്രസ പള്ളിക്ക് മാത്രം ഉപയോഗപ്പെടുത്തുന്നല്ല, നല്ല നല്ല മുഅല്ലിമീങ്ങൾ. ഉസ്താദ് ഉഷാറില്ല എന്നല്ല, ഉസ്താദിന് കുറച്ച് പ്രായമുള്ളത് കൊണ്ട് 1ാം ക്ലാസ്സിൽ വരുന്ന കുട്ടിനെ തന്നെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. 7ാം ക്ലാസ്സിൽ എത്തുമ്പോ കുട്ടിക്ക് എത്ര വയസ്സായി? 10, 13 വയസ്സായി, 12 വയസ്സായി. ദൈക്കളാ, നാ ദൈച്ചല്ല എന്താക്കുവാറ്? കുട്ടി കേക്കും, കാരണം കുട്ടിക്കറിയാം ഇയാൾ ഒറ്റക്കുള്ളത്. ഖാദർ മദനി എപ്പം കൊരിക്ക വരുന്നു, ഇയാൾ ഒറ്റക്ക്, ഇയാൾ താടി മുടി നരച്ചിനി, ഇങ്ങനെ പേടിപ്പിച്ച അയാൾ ഓടുന്ന കുട്ടിക്കറിയാം. അപ്പൊ ഇയാള് പേടിച്ചിട്ട് പറയും, അതെ ദച്ചില്ലെങ്കിൽ ദയിക്കണ്ടല്ല, നിന്നെങ്കിൽ നിന്ന്, നീ വേണ്ട വിളാക്കള എന്നിട്ട് ഉസ്താദോടെ മൂലക്ക് പോയിട്ടിരിക്കും. അപ്പൊ നമ്മളെ മദ്രസ ബിൽഡിംഗ് വെറുതെ ആവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇഷ്ടമാതിരി അള്ളാഹു നിയമത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ മദനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ പള്ളിക്ക് കുറച്ചും കടം പൈസ തരികയും. നമ്മളെ പണ്ട് നമ്മളെ മദ്രസക്ക് കൂടുന്ന മലിച്ചെന്ന് ശമ്പളം കൊടുത്ത് ചെറിയ പൈസ 750 റുപ്യ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മക്ക് ഇങ്ങോട്ട് മാങ്ങേണ്ട അവസ്ഥ. പള്ളിക്കൊരു അറബി പൈസ എഴുന്നേറ്റ് പൈസ തന്നിട്ടില്ല, 48 ലക്ഷം റുപ്യായി കടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടക്കിടക്ക് ഇയാളെ കാണും, ചോദിക്കണം എന്ന് വിചാരിച്ചു, കുറച്ച് പൈസ ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പള്ളിന്റെ പണി പൂർത്തിയാക്കാൻ കടായിട്ട് തരീന്ന് പിന്നെ തരാം. അപ്പൊ നമുക്ക് കടം തരണ്ട, നിങ്ങളുടെ മതം വരുമ്പോ 3 മുഅല്ലിമീങ്ങളുടെ വെക്കണം, വെച്ചിട്ട് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം. കാരണം കുട്ടികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ക്ലാസ് കണക്കാണത്. ക്ലാസ്സിന് സിലബസ് ഇല്ലേ? ഇത്ര മാസത്തിന്റെ ഇടയ്ക്ക് ഇത്ര പാഠം നീങ്ങണ്ടേ? ഒരു ഉസ്താദ് എത്ര പാഠം നീക്കും? ഒരു 50 കുട്ടികളായാലും 10 കുട്ടികളായാലും പാഠം കണക്കിന് എല്ലാം ഒരേപോലെ നീക്കണം ക്ലാസ്സിന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ വെച്ചില്ലെങ്കിലും ഒരു ഒരാൾ അയാളെ പേടിക്കെങ്കിലും ഒരാൾ ഇപ്പൊ തൽക്കാലം ഈ മാസത്തിന് തന്നെ ആക്കി കൊടുക്കണം. അടുത്ത മാസം ഒരു 3 ആള് മദ്രസയിൽ മുഅല്ലിമീങ്ങളായിട്ട് വേണം, നല്ല ശമ്പളം കൊടുക്കണം. അപ്പൊ മദ്രസ ഉഷാറായി വരും, കുട്ടികൾ വർദ്ധിക്കും, മാതാപിതാക്കൾക്കും കുട്ടികളെ കടത്താൻ നല്ല മനസ്സ് വരും, പഠിച്ചിട്ട് മക്കൾ ഉഷാറാവും. മക്കൾ ഉഷാറാകുമ്പോൾ ഈ കള്ള സലഫിമാർ, ഈ ജമാഅത്തെ ഇസ്ലാമി, തബ്ലീ, ഇങ്ങനത്തെല്ലാം കുറയും. ഇൽമുള്ളവിടെ എന്തുണ്ടാകാൻ? ഇൽമുള്ളവിടത്ത് ഒരു നാശം ഉണ്ടാവൂല. ഇൽമില്ലാത്ത സ്ഥലത്താണ് എല്ലാ നാശവും ഉയർന്നു വരുന്നത്. അള്ളാഹു നമ്മളെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാരാകട്ടെ. അതുകൊണ്ട് വലിയ സന്തോഷമാണ് മദ്രസയും പള്ളിയൊക്കെ ഉണ്ടായതിൽ. അതിനെ നല്ലോണം നമ്മൾ ഉത്തരവാദപ്പെട്ടവർ, അതിനെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മളെ കാലിയാരി, ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ ഉസ്താദ്, അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവിടെ വലിയ മഹത്വമാണ്. അവർ നമ്മളെ നാട്ടിൽ വന്നിട്ട് എത്തുക തന്നെ വലിയ വലിയ വിഷയമാണത്. അപ്പൊ നമ്മളെ മദ്രസക്ക് അവരുടെ പിതാവ്, നമുക്കെല്ലാം സുപരിചിതനായ, നമ്മളെ നാടിനെ നാടാക്കി മാറ്റിയ, 65 കൊല്ലം കർണാടക സ്റ്റേറ്റിൽ ആദ്യകാലത്തുള്ള എല്ലാ അസൗകര്യങ്ങളും കണക്കിലെടുക്കാതെ നമുക്ക് വേണ്ടി ജീവിച്ച്, നമുക്ക് വേണ്ടി മദ്രസകളും പള്ളികളും മാറിപ്പോയ, കിബിലകളൊക്കെ ശരിയാക്കിയതും എല്ലാ നാടുകളിലും ഖലാഇന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് സമസ്ത പിളരുന്നതിന് മുമ്പ് തന്നെ, സമസ്ത ഇപ്പോഴാ പിളരുന്നത്, അതിന്റെ മുമ്പ് തന്നെ എല്ലാവരും ഒറ്റക്കായിട്ടുള്ള
കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഹുദൈബ സുന്നത്തുൽ ജമാഅത്തിന് വേണ്ടി കർമ്മധീരനായി വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ച് നമ്മുടെ നാടിനെ നാടാക്കി മാറ്റിയ പറയുന്ന കേട്ടിട്ടു. നമ്മുടെ നാട്ടിൽ ചില സ്ഥലത്ത് കോയി അറക്കാതെ തന്നെ തിന്നിട്ടുണ്ട്. ആ കാലത്ത് അറക്കാൻ ആളില്ല. അപ്പൊ ഒരു പെണ്ണെങ്കിൽ ചെല്ലുന്നു, എന്ത് കിടി അറക്കുന്നു? ഇപ്പിണ്ടിപ്പാട്ടടി, ഇപ്പിണ്ടിപ്പാട്ട് അല്ലേ? ഇപ്പത്തെ കാലല്ല, പഴയ കാലം. അറുത്തുന്ന് ചെല്ലി എന്തിരെ ഈ ചങ്ക് കണ്ടാക്കറല്ലേ, ആ ഇങ്ങനെയൊക്കെ കണ്ടാവിടും. ആ മെല്ലെ മെല്ലെ പിണ്ടിക്ക് ഓ പിണ്ടിച്ചിട്ട് കൊടുത്ത് കൊണ്ട് ഇനി മുറിച്ച് തിന്ന്. അന്ന് താജുൽ ഇൽമ വരുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, ഒരു കോയ അറക്കാൻ അറിയുന്ന ആളുണ്ടായിരുന്നില്ല. കോയ എങ്ങനെ അറക്കണമെന്നറിയില്ല. ഒരു മുദരീസിനെ കിട്ടാനില്ല, ഒരു മുഅല്ലിമിനെ കിട്ടാനില്ല. 65 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത്, ഇപ്പത്തതല്ല സഹോദരങ്ങൾ. അന്ന് ഇവിടെ നാട്ടിൽ പള്ളിയോ ചുറ്റുഭാഗത്ത് പള്ളി ഉണ്ടോ ഇല്ലേ, മദ്രസ ഉണ്ടോ ഇല്ലേ എന്നറിയില്ല. അപ്പൊ അങ്ങനെ കോഴിക്കോട്ട് നിന്ന് വന്ന് നമ്മളെ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാ അസൗകര്യങ്ങളും ഉണ്ടാഞ്ഞിട്ട്, സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും ദീനിന് വേണ്ടിയിട്ട് സബൂർ ചെയ്തിട്ട് നിന്നു, ഒരുപാട് ത്യാഗം സഹിച്ചു, നമ്മളെ നാടിനെ നാടാക്കി മാറ്റിയ മഹാനരായ ഷെയ്ഖുനാ താജുൽ ഉലമ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ മദദ് നമ്മളിലേക്കും പള്ളിയിലേക്കും മദ്രസ സ്ഥാപന സംഘടനകളിലേക്ക് അല്ലാഹു നൽകുന്നത് തരുമാരാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അവരുടെ പേരാണ് നമ്മൾ മദ്രസ കെട്ടിട്ടുള്ളത്. അല്ലാഹു മദ്രസ ബർക്കത്താക്കി കൊടുക്കട്ടെ. ഈ പള്ളി മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അല്ലാഹു വലിയ വലിയ ആലിമീങ്ങളാക്കട്ടെ. വിദ്യാർത്ഥിനികളെയും ആലിമത്തുകളാക്കി അല്ലാഹു നമുക്കും സമുദായത്തിനും മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുന്ന മക്കളാക്കി തരട്ടെ. മദ്രസക്ക് അഹമ്മദുൽ ബദവി ഔലിയാക്കന്മാരുടെ 4 നേതാക്കന്മാരാണ്. അതെ, മദ്രസക്ക് താജുൽ ഉലമ, പള്ളിക്ക് അഹമ്മദുൽ ബദവി, ഔലിയാക്കന്മാരുടെ 4 നേതാക്കന്മാരാണ്. ഒന്ന് ഖൗസുല്ലാഹ് മശീഹ് മുഹിയുദ്ദീൻ, മറ്റൊന്ന് സുൽത്താൻ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി, മറ്റൊന്ന് അഹമ്മദുൽ ബദവി, മറ്റൊന്ന് ഇബ്രാഹിം തസൂഖി. ഈ 4 മഹാന്മാരാണ്. മദ്ഹബിന് 4 ഇമാമിങ്ങൾ ഉള്ളതുപോലെ, 4 ഖുലഫാഉ റാഷിദീങ്ങൾ ഉള്ളതുപോലെ, ഔലിയാക്കന്മാർക്ക് 4 നേതാക്കന്മാരുണ്ട്. അതാണ് അഖ്താബുൽ അർബഅ, 4 ഖുതുബീങ്ങൾ. അതിൽപ്പെട്ട ഒരാളാണ് മഹാനരായ അഹമ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻവില്ല കറാമത്തുള്ള വലിയൊരാളാണ്. താജുൽ ഉലമ പറയുന്നത് കേൾക്കാം, 2 ലിഫാഫ് ഇടുന്ന ആളാണ്, 2 മുഖമൂടി. ദുരഹസ്യം ഉണ്ടാവും, പെണ്ണുങ്ങൾ ഇടുന്നത് പോലെ 2 മുഖമൂടി ഇട്ടിട്ട് നടക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദവി തങ്ങൾ. അവരുടെ പേരിൽ യാസീനോ ഫാത്തിയോ ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു വലിയ ഒരു അത്ഭുതത്തിന്റെ മനുഷ്യനാണ്. അള്ളാഹു മദദ് കൊണ്ട് നമ്മളെ കൽബ് നന്നാക്കി തരുമാനാകട്ടെ. മഹാനരായ അഹമ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരാണ് നമ്മളെ പള്ളി കിട്ടിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ പള്ളി ബർക്കത്തുള്ള പള്ളിയാക്കി തരട്ടെ, ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ആ പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ, നിസ്കരിക്കാൻ, ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ, ജുമാ നിസ്കരിക്കാൻ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകുമാരാകട്ടെ. ഒരാളിൽ നിന്നും പിരിവ് നടത്തിയിട്ടില്ല. ഇതൊരു വലിയൊരു ഇസ്സത്താണ്. സഹായിച്ചവർക്ക് പള്ളിക്ക് വേണ്ടി ഒരാളെ സഹായിച്ചാൽ അവനക്ക് സ്വർഗത്തിൽ വീടുണ്ടാക്കിയിട്ട് കൊടുക്കുമെന്നാണ്. മംബനാലില്ലാഹി മസ്ജിദൻ ബനാലഹു ഫിൽ ജന്ന അല്ലേ, ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കിയിട്ട് കൊടുക്കും. സ്വന്തം വീടുണ്ടാക്കി പള്ളി ഉണ്ടാക്കിയാലും, ഒരു പള്ളിന്റെ ഒരു മൂലക്ക് സഹായിച്ചാലും, പള്ളിന്റെ ഒരു ചെറിയൊരു പോയിന്റിന് സഹായിച്ചാലും ഈ കൂലി കിട്ടുമെന്നാണ് നബി ബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മംബനാലില്ലാഹി മസ്ജിദൻ വലവക മഫഹസി ഖിതാത്തിൻ ലിബിദിഹാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. ഒരു കാടിന്റെ മുട്ട നിൽക്കുന്ന ഒരു പോയിന്റ് സ്ഥലമെങ്കിലും പള്ളിക്ക് വേണ്ടി നമ്മളെ ശ്രമം കൊണ്ട്, അധ്വാനം കൊണ്ട്, പ്രസംഗം കൊണ്ട്, വയലുകൊണ്ട്, സാമ്പത്തികമായ സഹായം കൊണ്ട്, അല്ലെങ്കിൽ ശ്രമദാനം കൊണ്ട്, ഏതല കൊണ്ട്, എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു പോയിന്റ് സ്ഥലം പള്ളിക്ക് നമ്മളെ കാരണം കൊണ്ടുണ്ടായാൽ അവനിക്കും സ്വർഗത്തിൽ വീട് കിട്ടും. ഭൂമിയിലുള്ളതെല്ലാം നശിക്കും. എല്ലാ പർവ്വതങ്ങളും, ബിൽഡിങ്ങുകളും, വീടുകളും എല്ലാം തകർന്ന് തരിപ്പണമാകും. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ ഉഹുത്തോടു കൂടി ഇല്ലൽ മസാജിദ് പള്ളികളൊഴിയേ ഫഇന്നഹ യംദമ്മു ബഅദുഹാ ബഅദാ, ഭൂമിലോകത്തുള്ള എല്ലാ പള്ളികളും പരസ്പരം കോർത്തിണങ്ങിക്കൊണ്ട് വലിയ ഒരു പള്ളിയായി മഹ്ശറിൽ രൂപാന്തരപ്പെടുമെന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കൊട്ടാരം പോയി, വീട് പോയി, പാലസ് പോയി, എല്ലാ ബിൽഡിങ്ങുകളും, കെട്ടിടങ്ങളും, മരങ്ങളും, മലകളും, കുന്നുകളും എല്ലാം തകർന്ന് ചാമ്പലായി ഒരുപോലെ സമതട്ടാണ് മാഷറയിൽ ഇല്ലൽ മസാജിദ്, പള്ളി ഒഴുകി. പള്ളിക്ക് നാശമില്ല. എല്ലാ നാട്ടിന്റെ പള്ളി, ഏത് പള്ളിയാണെങ്കിലും യംദം ബാദുഹാ ബാദാ, പരസ്പരം കോർത്തണം. എല്ലാ പള്ളിയും ഒന്നാവും. എന്തിനാ? നാളെ മാഷറയിൽ നമ്മളെ സ്വർഗത്തിലേക്ക് അടുത്തണ്ടേ?
പള്ളി നിർമ്മിച്ചവനെ സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യും. എന്താ തെളിവ്? പാസ് ഉണ്ടോ? നമുക്കാര് പാസ് ഉണ്ടാക്കി തന്നെ സീൽ അടിച്ചിട്ട് പള്ളി കെട്ടിയും ഇല്ല. ഇതാണ് സാക്ഷി. നാളെ മഹശറയിൽ ഈ സാക്ഷി നിന്നിട്ട് പറയും, അതാ ബാനി മസ്ജിദ്, ബാനി മസ്ജിദ്, ബാനി മസ്ജിദ് എന്ന് പറഞ്ഞ് നമ്മളെ സ്വർഗത്തിലേക്ക് അയക്കും. സ്വർഗത്തിൽ വീടും കിട്ടും. ആ കൂട്ടത്തിൽ ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച, സഹകരിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട, ഓടി നടന്ന, എഴുതിയ, പ്രസംഗിച്ച, വയത് പറഞ്ഞ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം അതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമാരാകട്ടെ. അതുപോലെ ലോകത്ത് എവിടെയെല്ലാം ആരൊക്കെ പള്ളി നിർമ്മിച്ചിട്ടുണ്ടോ, അതിനുണ്ട് കഷ്ടപ്പാടുപ്പെട്ടിട്ടുണ്ടോ, അധ്വാനിച്ചിട്ടുണ്ടോ, ഈ നിനക്ക് ശ്രമദാനമോ, എന്തെങ്കിലും ഒരു ശ്രമം കൊണ്ട് നമ്മൾ കാരണം കൊണ്ട് ഒരു ചെറിയൊരു പള്ളിക്ക് ഒരു ഭാഗത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു പെടുത്തി തരട്ടെ. നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളുടെയും പ്രവർത്തനങ്ങളുടെയും കൂലി അള്ളാഹു ഇഖ്ലാസോടുകൂടി കബൂലാക്കി നാളെ മഹ്ശറിൽ കൂലി കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും പെടുത്തി തരുമാരാകട്ടെ. ഈ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സിൽ പെടുത്തി തരട്ടെ. ഇന്നലെയും ഇന്നും ഇനിയും ഇവിടെ നടക്കുന്ന പരിപാടിയെല്ലാം അള്ളാഹു കബൂലാകട്ടെ. ഈ നാട്ടിൽ നിന്നും പുറംനാട്ടിൽ നിന്നും ഇവിടെ വന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്ന എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും രോഗശമനവും മുറാദുകൾ ഹാസിലാക്കി കൊടുത്ത് മനസ്സിന് സമാധാനം അവസാനം ആക്കിപത്ത് നന്നായി മരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ ജിവാറിലായി ഒരുമിച്ചുകൂടി സമയം കളയാൻ നമുക്കും നമ്മളെ ബന്ധപ്പെട്ടവർ മഹാനായ ഷെയ്ഖുന താജുല്ലുലമ നൂറുലമ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഫസൂഹ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉലമാക്കളും സാദാത്തുക്കളും നേതാക്കന്മാർ ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാവർക്കും അള്ളാഹു ഈ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ നമ്മളെ കുറെ പരിചയത്തിന്റെ ആളുണ്ട് അല്ലെ, താജുല്ലുലമന്റെ മുഹിബായ ഒരാളുണ്ടായിരുന്നു, യൂസുഫാക്ക, വലിയ മുഹിബാണ് താജുല്ലുലമ, വലിയ സ്നേഹിക്കുന്ന ആള്. അതുപോലെ വേറൊരു ഇബ്രായക്ക, ഇബ്രായക്ക, അങ്ങനെ കുറെ ആള്, സമുണാക്കാന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് ഈ നാട്ടിൽ, ശിവമുഖത്തുണ്ടായ ആള് അല്ലേ, അല്ലെ, നമ്മളെ സ്ഥാപനത്തിന് കുറെ സഹായിച്ചിട്ട് ആളാണ്. അങ്ങനെ കുറെ ആളുകള്, ഇപ്പൊ അടുത്ത ഒരാൾ മരിച്ചില്ലേ, ആര്, ഇന്നലെ മുന്നേ ആരും മരിച്ചു, ഇവിടെ നാസർ എന്ന് പറഞ്ഞ ആളല്ലേ, ഗന്ധസാല നാസിർ, ഇങ്ങനെ ആരൊക്കെ മരിച്ചിട്ടുണ്ട് അവരൊക്കെ ഖബറുള്ളാഹു സ്വർഗമാക്കട്ടെ. ആ നാസിറിന്റെ ജ്യേഷ്ഠൻ അംസാക്ക എന്ന് പറയുന്ന ആള് ഹാർട്ട് ബ്ലോക്കായിട്ട് എന്തോ ബുദ്ധിമുട്ടിലാണ്, അള്ളാഹു പൂർണ്ണമായി മാഫിയത്ത് കൊടുക്കട്ടെ, ബ്ലോക്ക് മാറ്റി കൊടുക്കട്ടെ. നമുക്കും അവർക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും മാഫിയത്തും നൽകുമാരാകട്ടെ. ആമീൻ. കുറേ സാധനമുണ്ട്, ഇനി കുറേ സാധനങ്ങൾ, നേർച്ച വന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. പള്ളിത്തെടുക്കത്തെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ മറുപട്ടെടുക്കുന്ന മഹാന്മാരുടെ എല്ലാ മഹത്വങ്ങൾ. അപ്പൊ അവരുടെ ഹദ്റത്തിലേക്ക് ഈ പരിപാടിക്ക് വേണ്ടിയൊക്കെ വന്ന എല്ലാ നിലക്കും ബർക്കത്തുള്ള സാധനങ്ങളാണ്. എല്ലാവരും നല്ല വിലക്ക് ഇത് വിളിച്ചെടുക്കണം. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കുമാരാകട്ടെ അല്ലേ. അതിപ്പോ വിളിക്കുന്നു, ഇപ്പോൾ പിന്നെ ലാസ്റ്റ് വിളിക്കാം. തൈലി ചൊല്ലിയതിന്റെ ബർക്കത്തെല്ലാം കിട്ടട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുല്ലുലമയുടെ പേരിൽ ഹുസൂറ് തങ്ങൾ ഉസ്താദാണ് ഈ പള്ളിക്ക് കുറ്റിയടിച്ച് കിബില തിരിച്ചതെല്ലാം, മദ്രസക്കും കുറ്റിയടിച്ചത് മഹാനവറുകളാണ്. അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദിന്റെ ഉദ്ഘാടനത്തിന് വരണമെന്ന് പറഞ്ഞപ്പോ ഉണ്ടെങ്കിൽ വരാം, അപ്പൊ അതിനർത്ഥം ഉണ്ടാകൂല, മരണത്തിന് ഒരു കൊല്ലം മുമ്പ് തന്നെ പ്രഖ്യാപിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഹുസൂറ് തങ്ങൾ ഉസ്താദ്. അവർക്ക് ഒരു കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ സമയമായിട്ടുണ്ട്, എന്റെ ബെല്ലടിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് ഉപകാരമെടുക്കുന്നവർ എല്ലാ നിലക്കും എന്നെ ഉപയോഗപ്പെടുത്തണം, ഞാൻ കൂടുതൽ ഉണ്ടാകൂല എന്ന് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ച് മരണത്തിന് കാത്തിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. അവർക്കുള്ള അവരെ തറച്ച് ഉയർത്തി കൊടുക്കട്ടെ. അവരെ മദത് കൊണ്ട് നമ്മളെ കൽബും എല്ലാം അള്ളാഹു നന്നാക്കി തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരുടെ പേരിലും മൂന്ന് മഹാന്മാരുടെ പേരിൽ പിന്നെ നമ്മളെ നാട്ടിലും മറ്റും മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെല്ലാം മനസ്സിൽ കരുതുക. കുറച്ച് തഹ്ലീൽ ചൊല്ലി അത് ചെയ്തിട്ട് ദ്വാരക്കാം. അള്ളാഹു നമ്മൾ ചെല്ലുന്ന ഓതുന്ന എല്ലാം അതിന്റെ മിസിൽ കൂലി സവാബി പറയപ്പെട്ട മഹാന്മാരുടെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ദ്വാരക്കണല്ലേ, നിങ്ങല്ലേ ഇതിന്റെ ആളല്ല എന്നേ പറയണമെന്നില്ല. നമ്മ പറഞ്ഞില്ലെങ്കിലും ഖാദർ മദനി ഉസ്താദിലും എല്ലാവർക്കും അറിയാം, അതെല്ലാവരും ദ്വാരക്കാണ്ടിരിക്കാം, എല്ലാവരും ദ്വാരക്കണം ഉസ്താദിന്. ഉസ്താദാണ് ഇതിന്റെ എല്ലാം നിങ്ങൾക്ക് അറിയൂലേ. ഉസ്താദിയുടെ വരുന്നതിന് മുമ്പ് ഇത്ര ഉഷാറായിട്ടില്ല, ഉഷാറ ഉസ്താദ് വന്ന പിന്നെ കുറച്ച് അധ്വാനാക്കി അള്ളാഹുവിന്റെ ഫലം കാണിച്ചു തന്നു. അള്ളാഹു എല്ലാവർക്കും ഫലം കൊടുക്കട്ടെ. ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ തൗഫീഖ് നമുക്കും അവർക്കും അള്ളാഹു ചെയ്തു തരുമാരാകട്ടെ. നമ്മളെ സെക്രട്ടറി മദനി,
ഹക്കീം മദനി, അബ്ദുൽ ഹക്കീം മദനി ഓടി നടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുണ്ട് പള്ളിക്കും മദ്രസക്കും വേണ്ടി. അതുപോലെ ഇവിടുത്തെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അതുപോലെ കമ്മിറ്റി, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, അതുപോലെ നമ്മുടെ വാദ പറഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടും ദ്വാരുന്നിട്ടും ഒക്കെ സഹകരിച്ചവരാണ്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കുമാരാകട്ടെ. നമുക്ക് കുറച്ച് തഹലീൽ ചൊല്ലി ദ്വാരക്കാം. ദ്വാരക്കുന്നതിന് മുമ്പ് ഈ സാധനങ്ങളൊക്കെ നല്ല വിലക്ക് വാങ്ങിക്കൊള്ളണം. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാരാകട്ടെ. لا اله الا الله 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 الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ഹയ വ അലൈഹി നമൂത്ത് വ അലൈഹി നബഅസ് ഇൻഷാ അല്ലാഹ് തഖബ്ബല അല്ലാഹ്. സാധനങ്ങളൊക്കെ നല്ല വിലക്ക് വിളിച്ചെടുക്കുന്നവർക്കും എല്ലാത്തവർക്കും എല്ലാവർക്കും അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കട്ടെ. കുറച്ച് സാധനമേ ഉള്ളൂ, വലിയ വർക്കത്തുണ്ടാവും, ഷിഫ ഉണ്ടാവും. നല്ല വിലക്ക് വാങ്ങിക്കുക, അള്ളാഹു തൗഫീഖ് ആക്കി തരട്ടെ. വിളിക്ക്, പെട്ടെന്ന് വിളിക്ക്, നന്ന ബുദ്ധിമുട്ടിക്കണ്ട. സ്ഥാനം നൂറ്റൊന്ന് റുപ്യ, 313 റുപ്യ, 313, 313. അതിനേക്കാൾ കൂടുതലായിരിക്കും. വേണ വേണ്ട, 1, 2, 3. ആ സഹോദരന് നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാന്. ചെറിയൊരു വിലക്കുള്ള സാധനം 313 റുപ്യ എടുത്തിട്ട് വാങ്ങണമെങ്കിൽ എന്തോ ഒരു മുറാദുണ്ടാവും അയാൾക്ക്. ഈ സദസ്സിന്റെ ഓർമ്മത്തുകൊണ്ട്, ഇവിടെ മറുപടി എടുക്കുന്ന മഹാന്മാരുടെ ഹക്കുകൊണ്ട്, റബിയുല്ലവല മാസത്തിന്റെ ഓർമ്മത്തുകൊണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദത് കൊണ്ട് അയാളെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാന്. കടം വീട്ടി കൊടുക്കണേ റഹ്മാന്. രോഗമുണ്ടെങ്കിൽ ഷിഫയാക്കണേ റഹ്മാന്. ദീർഘായുസ് മാഫിയത്തും കൊടുക്കണേ റഹ്മാൻ. ആഫാത്ത് മുസീബാത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി ആഖിബത്ത് നന്നായി മരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒരുമിച്ച് കൂടുന്നവരിൽ നമ്മളെയും അവരെയും നീ പെടുത്തണേ റഹ്മാൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൂറ്റി പതിമൂന്ന് റുപ്യ. ആ വിളിച്ചെടുത്ത ആളെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാന്. കടമുണ്ടെങ്കിൽ വെട്ടി കൊടുക്കണേ റഹ്മാന്. അവരിലോ കുടുംബത്തിലോ രോഗമുണ്ടെങ്കിൽ ഷിഫിയാക്കി കൊടുക്കണേ റഹ്മാന്. കച്ചവടത്തിൽ, ബിസിനസ്സിൽ ഏർപ്പാട് എന്തിലാണോ അവർ ഉള്ളത് അതിൽ നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാന്. ആഖിബത്ത് നന്നായിട്ടുള്ള മരണം നൽകണേ റഹ്മാന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ അവരെയും ഈ പറയപ്പെട്ടവരെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാന്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൂറ്റൊന്ന് റുപ്യ,
313 rupees. അർഹമർ റഹീമീൻ യാ റബ്ബി, നല്ലൊരു വിലക്ക് അയാൾ വാങ്ങിയിട്ടുണ്ട്. അയാളെ മുറാദ് നിയാസിലാക്കി കൊടുക്കണേ റഹ്മാൻ. അയാളെ പിതാവിൻ്റെ രോഗം ശിഫിയാക്കണേ റഹ്മാന്. വീടിൻ്റെ പണി പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാന്. വേറെന്തെങ്കിലും മുറാദ് ഉണ്ടെങ്കിൽ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാന്. ദീർഘായുസ്സും ആഫിയത്തും നൽകി അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവർ, നമ്മുടെ ഈ പറയപ്പെട്ടവരെ എല്ലാവരെയും നീ പെടുത്തി തന്ന് സന്തോഷിപ്പിക്കണേ റഹ്മാൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ₹313. പ്രസിഡന്റാ? പ്രസിഡന്റാണ് ഇവിടുത്തെ. അള്ളാഹു ബർക്കത്താക്കി കൊടുക്കട്ടെ, മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ, അവരിലോ കുടുംബത്തിലെ രോഗമുണ്ടെങ്കിൽ ഷിഫിയാക്കി കൊടുക്കട്ടെ, ദീർഘ ആയുസ് നൽകട്ടെ. അവസാന ആഖിബത്ത് നന്നായി മരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഈ പറയപ്പെട്ടവർക്കും നീ സാധിപ്പിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ മൂന്ന് റുമ്മാൻ പയുണ്ട്. ₹100. ₹313 കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട് റഹ്മാന്. അവര് മുറാദ് ഹാസിലാക്കണേ റഹ്മാന്. കടമുണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കണേ റഹ്മാന്. അവരിലോ കുടുംബത്തിലോ രോഗമുണ്ടെങ്കിൽ ഷിഫയാക്കണേ റഹ്മാന്. ഓ, നമ്മളെ ഹക്കീം മലപെട്ടു. ദീർഘായുസ് മാഫിയത്തും അവർക്കും കുടുംബത്തിനും നീ നൽകണേ റഹ്മാന്. മരണപ്പെടുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കാൻ അവർക്കും നമുക്കും കുടുംബത്തിനും തൗഫീഖാക്കണേ റഹ്മാനെ. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ അവിടുത്തെ ജിവാറിൽ നമ്മളെയും അവരെയും കുടുംബത്തിനെയും ഒരുമിച്ച് കൂട്ടി തന്ന് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്റെ മുറാദ് നിയാസിലാക്കി കൊടുക്കണേ റഹ്മാന്. കടമുണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കണേ റഹ്മാന്. രോഗം അവരിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ഷിഫയാക്കണേ റഹ്മാന്. എല്ലാ വിഷമങ്ങളും ബേജാറും ദുഃഖങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുത്ത് അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നമ്മളെയും അവരെയും കുടുംബത്തെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തന്ന് സന്തോഷിപ്പിക്കണേ റഹ്മാൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തീർന്നു. ലാസ്റ്റ് അതായത് ഇതിനല്ലേ, ഇതെല്ലാവർക്കും കിട്ടിയില്ലേ? റബ്ബി ഇവിടുത്തെ കുറെ കറാമത്തുകൾ എഴുതിയിട്ടുണ്ട്, എല്ലാം വായിച്ചോളൂ. ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാന്മാരുടെ അത്ഭുതങ്ങൾ, കറാമത്തുകൾ, അത് തന്നെയാണ് കറാമത്ത്. അള്ളാഹു നമുക്കും ഇവിടെ ഒരുമിച്ചുകൂടി സഹകരിക്കുന്ന എല്ലാവർക്കും അവരുടെ മദത് കൊണ്ട് വിഷമങ്ങളും ബേജാറും തീർത്ത് കടങ്ങളെല്ലാം വീട്ടിൽ തന്ന് രോഗങ്ങളെല്ലാം നമുക്കും കുടുംബത്തിനും ഷിഫിയാക്കി ദീർഘ ആയുസ് തന്ന് അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് കിട്ടി ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തി അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും ഈ പറയപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാന്. ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാന്മാരുടെ മദത് കൊണ്ട് നീ സാധിപ്പിച്ചു തരണേ റഹ്മാന്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നല്ലോണം ബർക്കത്താക്കി കൊടുക്കട്ടെ, കടമുണ്ടെങ്കിൽ വീട്ടിക്കൊടുക്കട്ടെ. പെൺമക്കളുണ്ടല്ലേ,
പെൺമക്കൾ വലുതാവുമ്പോൾ നല്ല കുഫുവത്തെ ഭർത്താക്കന്മാരെ അള്ളാഹു കാണിച്ചു കൊടുത്ത് കല്യാണം എളുപ്പമാക്കി കൊടുക്കട്ടെ. അവർക്കും ഈ പറയപ്പെട്ട എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. കച്ചവടത്തിൽ ബിസിനസ്സിൽ അഭിവൃദ്ധിയും പുരോഗതിയും ബർക്കത്തും കൊടുക്കട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവർ ഞമ്മളെയും അവരെയും പെടുത്തട്ടെ. ഞമ്മളെയും അവരെ ആൺമക്കൾ പെൺമക്കളെല്ലാം സ്വാലിഹീങ്ങളാക്കി തരട്ടെ. സുന്നത്തി ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവർ ഞമ്മളവരെയും കുടുംബ പാരമ്പര്യത്തെ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാരാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم وأهل الخير كلهم أجمعين ومن نويناهم خاصة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. تقبل الله. ഓദ്യ ഫാത്തിഹ ഇഖ്ലാസുകൾ മഅ്ഊദത്ത് ഇനി അതുപോലെ തഹ്ലീൽ എല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. എല്ലാവരും മനസ്സിൽ കരുതുക. അവകള മിസ്ൽ കൂലി സവാബ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ നൂറുൽ ഉലമ ഷെയ്ഖുന പൊസോഡ് തങ്ങൾ ഉസ്താദ്. അതുപോലെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും ഹദ്റത്തിലേക്ക് നമ്മൾ ഹദ്യ ചെയ്തു. അങ്ങനെ ഹദ്യ ചെയ്തത് നിയത്താക്കുക. അള്ളാഹു ഇവകള മിസ്ൽ കൂലി സവാബിന് ഈ പറയപ്പെട്ട മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പരിപാടി പൊസോഡ് തങ്ങൾ ഉസ്താദിന്റെ അനുസ്മരണവും കൂടിയാണ്. അവരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഉസ്താദ് അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ഈ പറയപ്പെട്ട എല്ലാവരുടെയും ദറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അവരുടെ മദദ് നമ്മളിലേക്ക് സദാ നിലനിർത്തി തരണേ റഹ്മാനെ. അവരുടെ മദദ് നമ്മളെ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ സംഘടനകൾ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ ഉലമാക്കൾ സാദാത്തുക്കളിലെല്ലാം നീ നിലനിർത്തി തരണേ റഹ്മാനെ. എല്ലാവിധ ഷർറുകളിൽ നിന്ന് ഫിത്തന ഫസാദുകളിൽ നിന്ന് സീറ് വഞ്ചന ചതികളിൽ നിന്ന് ജപിച്ചുവിടുന്നതിൽ നിന്ന് മാരണങ്ങളിൽ നിന്ന് കള്ളക്കേസുകളിൽ നിന്ന് കൊടുക്കുവലകളിൽ നിന്ന് നമ്മളെയും അവരെയും സ്ഥാപനങ്ങളെയും സംഘടനകളെയും ഈ മഹാന്മാരുടെ മദദ് കൊണ്ട് നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا طيبا مباركا فيه على كل حال. اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وعلى آله وصحبه وسلم وعلى آله وصحبه وسلم صلاة ترضيك وترضي وترضى بها عنا يا أرحم الراحمين. അർഹമർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ ഖഹാറായ തവ്വാബായ റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിലെ രാത്രിയിൽ ഈ തണുപ്പ് വർദ്ധിച്ച ഈ കുടുംബികൊള്ളുന്ന തണുപ്പുള്ള ചളിയുള്ള രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു റഹ്മാനെ. നീ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ഇവിടെ പള്ളിക്ക് ഒരു മാട് വരെ ഒരു റിപ്പയർ വരെ ചെയ്യാൻ നിയമം അനുവദിച്ചിരുന്നില്ല. ഇന്ന് അൽഹംദുലില്ലാ നിയമപാലകന്മാരുടെ സമ്മതത്തോടുകൂടി ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാന്മാരുടെ മദത് കൊണ്ട് സുന്ദരമായ ഒരു പള്ളി ഒരു മദ്രസ ഞങ്ങൾക്ക് നീ നിർമ്മിച്ചു തന്നിട്ടുണ്ട് റഹ്മാനെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. നിന്റെ മേലിൽ ഹക്കു തവക്കുല് ചെയ്തിട്ട് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം ഇങ്ങനെയാണെന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് റഹ്മാനെ. നീ നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് നടത്തിയ ഈ പരിപാടിയിൽ ഞങ്ങൾ ഒരുമിച്ചു കൂടിയിരിക്കുന്നു റഹ്മാനെ. തഹ്ലീൽ ചൊല്ലി സൂറത്തുൽ ഫാത്തിഹ ഖിലാസുകൾ പാരായണം ചെയ്ത് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവിടുത്തെ മദ് കീർത്തനങ്ങൾ ആലപിച്ച്
ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ, ഞങ്ങളെ സദസ്സ് കബൂലാക്കണേ റഹ്മാനെ. അർഹമർ റാഹിമീനായ റബ്ബേ, ഞങ്ങൾ ഞങ്ങളെ മാതാക്കൾ, പിതാക്കൾ, ഉസ്താദുമാർ, സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, മുർഷിദീങ്ങൾ, സഹപാഠികൾ, മുത്താലിമീങ്ങൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, നമ്മളെ സഹോദര സഹോദരിമാർ, അവരുടെയും ഞങ്ങളുടെയും ആൺമക്കൾ, പെൺമക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ വലിയവർ, ചെറിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, എല്ലാവരെയും നീ കബൂലാക്കണേ റഹ്മാനെ. നമ്മളിൽ നിന്നും, അവരിൽ നിന്നും, നമ്മളെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ, കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഭാര്യ, കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും കബറും സ്വർഗമാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ ഖിലാസുകളും ഔദത്തൈന തഹ്ലീലുകളുടെ കൂലി സവാബ് ഈ പറയപ്പെട്ടവരുടെ ഹളത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും, ഈ പറയപ്പെട്ടവരിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുദോഷങ്ങൾ, ബന്ദോഷങ്ങൾ, കണ്ണിൽ നിന്ന്, ചെവിയിൽ നിന്ന്, നാക്കിൽ നിന്ന്, കൽബിൽ നിന്ന്, ഗുഹ്യഭാഗങ്ങളിൽ നിന്ന്, കാലുകളിൽ നിന്ന്, കരങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും, കുറ്റങ്ങളും, കള്ളുകുടിച്ചത്, വിഭിചരിച്ചത്, മയക്കുമരുന്ന് ഉപയോഗിച്ചത്, കഞ്ചാവടിച്ചത്, ചെറുസ് വലിച്ചത്, അഫീൻ ഉപയോഗിച്ചത്, ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചത്, പാനുകുട്ടുകകൾ, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചത് എല്ലാം ഞങ്ങൾക്കും, ഈ പറയപ്പെട്ടവർക്കും, അത് ചെയ്തവർക്കെല്ലാം നീ മാപ്പാക്കണേ റഹ്മാനെ, പുറത്തു തരണേ റഹ്മാനെ, ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാനുള്ള ഇഫത്ത് നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ദോഷങ്ങളെല്ലാം നീ വിട്ടുപുറത്താൽ, നിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നീ ഞങ്ങൾക്കൊരു ഓഫർ വെച്ചിട്ടുണ്ട്, ഉലായിക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത്. ഒരാൾ നസൂഹായ എത്ര വലിയ, എത്ര കുമ്പാരങ്ങൾ കണക്കില്ലാത്തത്ര തെറ്റ് ചെയ്താലും ആ തെറ്റിൽ നിന്ന് അവർ നസൂഹായ തൗബ ചെയ്ത് മടങ്ങി അവരെ തൗബയെങ്ങാനും സ്വീകരിച്ചു പോയാൽ അവർ എത്രയെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട് അവകളെ മുഴുവനും ഹസനാത്തുകളായി, ഇബാദത്തുകളായി, നന്മകളായി അവർക്ക് ഏടുകളിൽ മാറ്റി എഴുതപ്പെടും എന്ന് നിന്റെ ഖുർആനിലാണ് നീ പറഞ്ഞിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ റഹ്മാനെ. കണക്കില്ലാത്തത്ര തെറ്റുകൾ രാത്രിയിലും പകലിലും രഹസ്യമായും പരസ്യമായും ജനങ്ങളെ മുന്നിലും പിന്നിലും അല്ലാതെയും ഒക്കെ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരുമിച്ചുകൂടി പലരും ചെയ്തു പോയിട്ടുണ്ട്, ചെയ്യാതിരിക്കില്ല റഹ്മാനെ. എല്ലാ ഞങ്ങൾക്ക് നീമാപ്പാക്കണേ റഹ്മാനെ, പുറത്തു തരണേ റഹ്മാനെ. ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളായ ഞങ്ങളെ നീ കബൂലാക്കണേ, നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെല്ലാം വിട്ടുപുറത്തി പകരം ഹസനാത്തുകളാക്കി ഞങ്ങളെ ഇട വലത് ഭാഗത്തെ ഈയോടിൽ നീ തുന്നിച്ചേർക്കണേ റഹ്മാനെ, എഴുതിക്കൂട്ടണേ റഹ്മാനെ. ചെയ്യാത്ത ഇബാദത്തുകൾ തെറ്റിതിരുത്തപ്പെട്ട കാരണത്താൽ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ദീർഘായുസ്സുള്ളവരാക്കണേ റഹ്മാനെ, ആഫിയത്തുള്ളവരാക്കണേ റഹ്മാനെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, മാരകങ്ങളായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. നൗദു ബില്ലാഹ് ക്യാൻസർ, ട്യൂമർ, പന്നിപ്പനി, എയ്ഡ്സ്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിന്റെ വാൾവിൽ ബ്ലോക്ക്, കിഡ്നി ഫെയിലർ ആകല്, ഡയാലിസിസ് ചെയ്യപ്പെടല്, ഡെങ്കിയു, അതുപോലെ പല ചിക്കൻ ഗുനിയ, ഇങ്ങനെ തുടങ്ങിയ മലേറിയ, ടൈഫോയിഡ് തുടങ്ങിയ മാരകങ്ങളായ H1N1, ഊതുമില്ലാ, ഹന്തിജ്വറ, ഇങ്ങനെ തുടങ്ങിയ പനികൾ, തലവേദന, വയറുവേദന, മുട്ടുവേദന, കാലുവേദന, കാലിന്റെ അടിവേദന, ഊനവേദന, എന്തെല്ലാം വേദനകൾ, എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത നമ്പലങ്ങൾ. റഹ്മാനെ, ഞങ്ങൾക്കെല്ലാം, ഞങ്ങളെ മാതാക്കൾക്ക്, പിതാക്കൾക്ക്, എല്ലാവർക്കും, ഉസ്താദുമാർക്ക്, സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർക്ക്, ഈ പറയപ്പെട്ട എല്ലാവർക്കും നീ മാപ്പാക്കി തരണം, നീ വിട്ടു, നീ പുറത്ത്, നീ ശിഫയാക്കി തരണേ റഹ്മാനെ, പൂർണ്ണമായും മാറ്റി തരണേ റഹ്മാനെ. വേദന കൊണ്ട്, മുട്ടുവേദന കൊണ്ട്, കാലുവേദന കൊണ്ട്, മറ്റുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഞങ്ങളെ മാതാക്കൾ, പിതാക്കൾ, പ്രായം ചെന്ന ഉസ്താദുമാർ, അല്ലാത്തവർ കഷ്ടപ്പെടുകയാണ്. അവരൊക്കെ സലാമത്താക്കണേ റഹ്മാനെ, നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ, നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. നിന്റെ ത്വാത്തിലായി, നിന്റെ ദീനിന്റെ ഖിദ്മയിലായി, തൃപ്തിയിലായി, തഖ്വയിലായി, മഹബ്ബത്തിലായി, പൊരുത്തത്തിലായി ഞങ്ങൾക്കും, ഈ പറയപ്പെട്ടവർക്കും ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, വസിയത്ത് പറയാനും എഴുതാനും കഴിയാതെ, കടങ്ങളെ വെട്ടാൻ കഴിയാതെ, കടവാടുകളെ വെട്ടാൻ കഴിയാതെ, ഏറ്റെടുത്ത ദൗത്യങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയാതെ, പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയാതെ, മക്കളെ തർബിയത്ത് ചെയ്ത് വലുതാക്കാൻ കഴിയാതെ, പെട്ടെന്നുള്ള മരണം, സഡൻ മൗത്തിന്, ഊതുമില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞങ്ങൾക്കത് ഖൈറല്ല. ഞങ്ങൾ അതിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം ദീർഘായുസ് നൽകണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ഈ ആക്സിഡന്റ്, മുങ്ങി മരണങ്ങളെ, തീ കത്തിച്ചാമ്പലാകലും, ബോംബ് സ്ഫോടനങ്ങളും, മറ്റുള്ള സ്ഫോടനങ്ങളും,
വിഷജന്തുക്കൾ കടിച്ചു മരിക്കല്, ആക്സിഡന്റിൽ പെട്ടുപോകൽ, പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കപ്പെടുന്ന മോർച്ചറിയിലും മയ്യത്ത് വെക്കേണ്ടി വരുന്ന എല്ലാ അപകട മരണങ്ങളെ ഞങ്ങളെയും ഈ പറയപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ദിവസങ്ങളിൽ മണിക്കൂറുകളോളം റോട്ടിലൂടെ യാത്ര, വണ്ടികളിൽ യാത്ര ചെയ്യുന്ന ഞങ്ങൾ ഉസ്താദുമാർ, ഞങ്ങളെ പണ്ഡിതന്മാർ, ഞങ്ങളെ ഉലമാക്കൾ, സാധാതുക്കൾ, ഞങ്ങളെയും അവരെയും എല്ലാവിധ അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളെ വണ്ടികൾ അപകടപ്പെടുത്തി റോട്ടിൽ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്കും അവർക്കും നീ വരുത്തരുത് റഹ്മാനെ, നീ വരുത്തരുത് റഹ്മാനെ, നീ വരുത്തരുത് റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കുഴപ്പം കൊണ്ട്, ഞങ്ങളെ തെറ്റുകാരണം കൊണ്ട് ഞങ്ങൾക്ക് നീ തന്ന നിയമത്ത് ഊരിക്കളയരുത് റഹ്മാനെ, ആരോഗ്യം ഊരിക്കളയരുത് റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയതെല്ലാം ഞങ്ങൾക്ക് നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാര്, ഞങ്ങളെ സന്താനങ്ങള്, ഞങ്ങൾക്കും അവർക്കും രോഗങ്ങൾ തന്ന്, ഞങ്ങൾക്ക് രോഗങ്ങൾ തന്ന്, ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് തന്ന്, ദാരിദ്ര്യം നിന്ന് ഫക്ര് തന്ന്, താങ്ങാൻ കഴിയാത്ത കടബാധ്യത തന്ന് ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. ഈമാനിൽ ദുർബലരായ ഞങ്ങളെ നിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയില്ല, രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തുള്ളവരിൽ പെടുത്തണേ റഹ്മാനെ. ഫദീഹാത്തുകളിൽ നിന്ന്, ദുർബല നിമിഷങ്ങളിൽ നിന്ന്, മാരകങ്ങളായ രോഗങ്ങളിൽ നിന്ന്, സിഹ്റ് വഞ്ചന ചതികളിൽ നിന്ന്, ജപിച്ചുകൂടുന്നതിൽ നിന്ന്, മാരണങ്ങളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന്, കുടുക്കുവലകളിൽ നിന്ന് ഞങ്ങളെയും അവരെയും ഈ പറയപ്പെട്ടവരെയെല്ലാം നീ കാക്കണേ റഹ്മാനെ. ശത്രുക്കളിൽ നിന്ന്, ശത്രുതയിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, എല്ലാവിധ ഫിത്ന ഫസാദുകളിൽ നിന്ന്, ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന്, അസൂയക്കാരുടെ അസൂയയിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്ന്, ബ്ലോക്കുകളിൽ നിന്ന്, ഞങ്ങളെയും സ്ഥാപനങ്ങളെയും സംഘടനകളെയും പ്രവർത്തനങ്ങളെയും പള്ളി മദ്രസകളെയെല്ലാം നീ കാക്കണേ റഹ്മാൻ. നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ പെൺമക്കൾക്ക്, ഭാര്യമാർക്ക്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാൻ. ഓപ്പറേഷൻ ഇല്ലാതെ, സെസേറിയൻ ഇല്ലാതെ സലാമത്ത് നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ, പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നൽകണേ റഹ്മാനെ. വീടിന്റെ പണി പൂർത്തിയാക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരോടും യോജിക്കുന്ന നിലക്കുള്ള, ഇസ്സത്തിനോട് യോജിക്കുന്ന നിലക്കുള്ള വീടുകളെ നൽകണേ റഹ്മാനെ. അത് നിർമ്മിക്കാനുള്ള സാമ്പത്തികമായ വഴികൾ എളുപ്പമാക്കണേ റഹ്മാൻ. ഞങ്ങളെ സാമ്പത്തികമായ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വേറെ ആളുകളിൽ നിന്നെങ്കിലും കിട്ടുമോ എന്നുള്ള ചിന്ത ഞങ്ങളെ മനസ്സിൽ നീ വരുത്തിക്കരുത് റഹ്മാൻ. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം, വേണ്ടപ്പോഴെല്ലാം നീ തന്നെ നൽകണേ റഹ്മാൻ. നിന്റെ മേലിൽ ഹക്ക് തവക്കുൽ ചെയ്യുന്നവരിൽ, ആ തവക്കുൽ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെയും ഈ പറയപ്പെട്ടവരെയും നീ പെടുത്തണേ റഹ്മാനെ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് മിഹ്റാബിൽ റിസ്ക് ഇറക്കി കൊടുത്ത് കൂവത്ത് തെളിയിച്ചനാഥാ, ഞങ്ങൾക്കും ഈ പറയപ്പെട്ടവർക്കും അതുപോലെ വേണ്ടതെല്ലാം നീ തന്നെ നൽകണേ റഹ്മാനെ. സമ്പത്തിന്റെ പിന്നാലെ പോകുന്നതിന് പകരം ഞങ്ങളെ പിന്നാലെ സമ്പത്ത് വരുന്നൊരവസ്ഥ ഉണ്ടാക്കി തരണേ റഹ്മാൻ. നീ ഉണ്ടാക്കി തരണേ റഹ്മാനെ. ചെറുതും വലുതുമായ കടങ്ങൾ വെട്ടിത്തരണേ റഹ്മാനെ. ഒരുപാട് കടങ്ങളുണ്ട്, കടങ്ങളെല്ലാം എളുപ്പത്തിൽ വെട്ടിത്തരണേ റഹ്മാനെ. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അഭിവൃദ്ധി നൽകണേ റഹ്മാനെ, പുരോഗതി നൽകണേ റഹ്മാനെ, ബറക്കത്ത് നൽകണേ റഹ്മാനെ. എല്ലാ ബിൽഡിംഗ് വർക്കുകളും പൂർത്തിയാക്കി തരണേ റഹ്മാനെ. എല്ലാ ബ്ലോക്കുകളും തടസ്സങ്ങളും മാറ്റിത്തരണേ റഹ്മാനെ. സുന്നത്തെ ജമാഅത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ദഅ്‌വാ പ്രചരണ പ്രബോധന രംഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വലിയ സ്ഥാപനങ്ങളായി, ഒരുപാട് ഉഹ്റവിയായ ഉലമാക്കൾ പുറത്തു വരുന്ന വാർത്തുവിടുന്ന സ്ഥാപനങ്ങളായി കേരളത്തിലെ, കർണാടകയിലെ ഞങ്ങളുടെയും എല്ലാ സ്ഥാപനങ്ങളെയും നീ അഭിവൃദ്ധിപ്പെടുത്തി, ഉയർത്തിപ്പെടുത്തി, ശക്തിപ്പെടുത്തി തരണേ റഹ്മാനെ. സുന്നത്തെ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. ശക്തിപ്പെടുത്തുന്നതുപോലെ നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ. അർഹമർ റഹീമീന റബ്ബി. കേരളത്തിലെ, കർണാടകയിലെ മിൽജ അടക്കം, മദഹർ അടക്കം, മൻസർ അടക്കം മറ്റുള്ള സ്ഥാപനങ്ങളും, ദാർമിർഷാദ് അൽ മദീന, മദീന മുനവ്വറ, അതുപോലെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ഏതെല്ലാം എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്, സുന്നി സെന്റർ അടക്കം, ജാമിയ സാരി അടക്കം, മർക്കസ് അടക്കം, എന്തെല്ലാം സ്ഥാപനങ്ങൾ, പല പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളെല്ലാം നീ നിലനിർത്തണേ റഹ്മാനെ. ശക്തിപ്പെടുത്തണേ റഹ്മാനെ. അഭിവൃദ്ധിപ്പെടുത്തണേ റഹ്മാനെ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. മൽജയിൽ ഒരുപാട് റിലീഫുകൾ നടത്തുന്നുണ്ട്. 86 കിഡ്നി ഫെയിലറായ രോഗികൾക്ക് ഇവരെ നാട്ടിന്റെ പരിധി വെക്കാറ്, കേരളം കർണാടകം നിന്ന് അതിർത്തി വെക്കാറ്, കിഡ്നി ഫെയിലറായ ഡയാലിസിസ് ചെയ്യാൻ കഴിയാത്ത സാധുക്കൾക്ക് 1000 രൂപ മുതൽ 3500 രൂപ വരെ എല്ലാ മാസവും അവരുടെ ഡയാലിസിന് വേണ്ടി 1.25 ലക്ഷം രൂപ വരെ ഡയാലിസിന് വേണ്ടി കിഡ്നി രോഗികൾക്ക് മൽജയ് വിതരണം ചെയ്യുന്നു റഹ്മാന്. 750 വീടുകൾക്ക് 5 കിലോ മുതൽ 25 കിലോ വരെ എല്ലാ മാസവും അരി വിതരണം ചെയ്യുന്നു റഹ്മാന്. പാവങ്ങളായ സാധുക്കളായ അഹ്ലു ബൈത്ത് സാധാതുക്കൾക്ക് ജീവിക്കാൻ അവർക്ക് എല്ലാ മാസവും ഒരു സംഖ്യ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതുപോലെ ഒരുപാട് യത്തീമക്കൾക്ക്, അപകടത്തിൽ മാതാക്കൾ, പിതാക്കൾ മരിച്ചുപോയ മാതാക്കളുടെ പിതാക്കളുടെ അനാഥകളായ ചെറിയ
മക്കൾക്ക് ഹോം കെയർ എന്ന പേരിൽ നിലയിൽ ഒരു സംഖ്യ 1000 രൂപയിലധികം എല്ലാ മക്കൾക്കും എല്ലാ മാസവും ഒരുപാട് യത്തീം മക്കൾക്ക് വീടുകളിലേക്ക് തന്നെ അയച്ചു കൊടുക്കുന്നു. അതിന്റെ പുറമെ ചില മദ്രസകൾക്ക് ശമ്പളം കൊടുക്കുന്നു. ചില ദൂരദിക്കുകളെയുള്ള മദ്രസകളുടെ കുട്ടികൾക്ക് എത്താൻ കഴിയാത്തതിന്റെ പേരിൽ സമയം പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ ഏർപ്പെടുത്തും. ആ വാഹന വാടക എല്ലാ മാസവും മൽജു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുല്യതയില്ലാത്ത ഒരുപാട് സേവനം, റിലീഫ്, സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനം മൽജുവിന്റെ സ്ഥാപനത്തോടുകൂടി മൽജു നടത്തുന്നു. 7 ലക്ഷം രൂപ വരെ എല്ലാ മാസവും അവിടെയുള്ള ദേവ കോളേജിന്റെ ദർസിന്റെ കുട്ടികൾക്ക് ഭക്ഷണം, മറ്റു ഉസ്താദുമാരുടെ അവിടുത്തെ പ്രവർത്തകന്മാരുടെ ശമ്പളമടക്കം 7 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നു. പലരും നാട്ടിലും ഗൾഫിലും സഹായിക്കുന്നവരാണ്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ, യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ, ഖത്തറിലും കുവൈത്തിലും ബഹ്റൈനിലും ഒമാനിലും മറ്റ് സ്ഥലങ്ങളിലും 5 റിയാല്, 10 റിയാല്, 50 റിയാല്, 100 ദിർഹം, 50 ദിർഹം ഇങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ സംഖ്യകൾ മാസാന്തം ഞങ്ങളെ പ്രവർത്തകന്മാരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് റിസീവർമാരില്ലാത്ത സ്ഥലങ്ങളിൽ വരെ സ്വയം റിസീവർമാരായി പലരിൽ നിന്നും പിരിച്ചെടുത്ത് മൽജയിൽ ചിലപ്പോൾ അയച്ചു തരും, ചിലപ്പോൾ എത്തും, ചിലപ്പോൾ കിട്ടുമ്പോൾ ലേറ്റ് ആകും. എന്തായാലും 7 ലക്ഷം രൂപ കടമാകിയിട്ടെങ്കിലും മൽജയിന്റെ റിലീഫ് പ്രവർത്തനങ്ങളും അവിടുത്തെ സബപ്പ് വിഷയങ്ങളൊക്കെ നടത്തൽ നിർബന്ധമാണ് റഹ്മാന്. നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാന്, നീ സാധിപ്പിച്ചു തരണേ റഹ്മാന്. മൽജയിന്റെ ഡയാലിസിസ് റിലീഫിന് വേണ്ടി, സാധാരണ റിലീഫിന് വേണ്ടി, ഹോം കെയറിന് വേണ്ടി, മുത്താലിം ഫണ്ടിന് വേണ്ടി, ചെലവിന് വേണ്ടി, അരി വിതരണത്തിന് വേണ്ടി, മറ്റുള്ള മദ്രസാ ശമ്പളം, വാഹന വാടക, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് തുല്യതയില്ലാത്ത റിലീഫ് സഹായങ്ങൾക്ക് വേണ്ടി പല ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പലരും അയച്ചു തന്നിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നീ തന്നെ കൊടുക്കണേ റഹ്മാന്. ആ സഹായിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പ്രവർത്തകന്മാരോട് പറഞ്ഞുവിടുന്നവരുണ്ട്. ശരിയായ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ, ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ, ജോലികൾ മാറിക്കിട്ടേണ്ടതിന്റെ പേരിൽ, നാട്ടിൽ വരാൻ കഴിയാത്തതിന്റെ പേരിൽ, നാട്ടിൽ വന്നവർക്ക് തിരിച്ചു പോകാൻ കഴിയാത്തതിന്റെ പേരിൽ, എല്ലാ ദിവസവും വലിയ വലിയ വീടുകളിൽ കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടമില്ല, കച്ചവടം വർദ്ധിക്കാൻ വേണ്ടി, ബർക്കത്തുണ്ടാകാൻ വേണ്ടി, രോഗങ്ങൾ ശരിയായി കിട്ടാൻ വേണ്ടി, റബ്ബേ അവരുടെ പെൺമക്കൾക്ക് പുതിയാപ്പിളമാരെ കിട്ടാൻ വേണ്ടി, എന്തെല്ലാം വിഷയങ്ങളും എല്ലാ സമയവും ഞങ്ങൾ പ്രവർത്തകന്മാരോട് ഫോൺ വിളിച്ച് ദ്വാരക്കാൻ വേണ്ടി പറയുന്നു. പലരും പല രാഷ്ട്രങ്ങളിലും പല സ്ഥലങ്ങളിലും ഉണ്ട് റഹ്മാനെ. റബ്ബേ അവർ സഹായിക്കുന്നതിന്റെ ഹുർമത്തുകൊണ്ട്, ഈ സദസ്സിന്റെ ഹുർമത്തുകൊണ്ട്, മൽജയിന്റെ ദിക്ർ സ്വലാത്തിന്റെ മറ്റ് സ്ഥാപനങ്ങളുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, റബ്ബേ ഒരുപാട് സാധുക്കൾ ഇതിലൂടെ സഹായിക്കുന്നതിന്റെ ഹുർമത്തുകൊണ്ട്, ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാന്മാരുടെ മദത് കൊണ്ട്, കശ്ഫ് കറാമത്ത് കൊണ്ട് അവർക്കെല്ലാം നീ പ്രതിഫലം കൊടുക്കണേ റഹ്മാൻ. അതുപോലെ ഇവിടെയുള്ള പള്ളി മദ്രസക്ക് സഹായിച്ച കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടിലുള്ളവർ, പുറത്തുള്ളവർ റഹ്മാൻ ഈ പരിപാടിക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്തു നിന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ തന്നെ നൽകണേ റഹ്മാനെ. ഇവിടുത്തെ ഉസ്താദുമാർക്ക്, ഈ നാട്ടുകാർക്ക്, നമ്മുടെ ഖാദർ മദനിക്കും, അതുപോലെ അബ്ദുല്ലാഖി മദനിക്കും, ഇവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി അടക്കം എല്ലാവർക്കും ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന, കഷ്ടപ്പെട്ട്, അധ്വാനിച്ച ഈ നാട്ടിലെ ഓരോ ആളുകൾക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, നാട്ടിലുള്ളവർക്കും, ഗൾഫിലുള്ളവർക്കും, മാച്ചാർ ജമാഅത്തിലുള്ളവർക്കും, ബലാലിലുള്ളവർക്കും, അതുപോലെ പരിസര പ്രദേശ പള്ളി തടക്ക പരിസര പ്രദേശങ്ങളിലും, മഞ്ഞനൊട്ട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലുള്ള പലരും ഇതിന്റെ സഹായ സഹകരണങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എല്ലാവരെയും. അതുപോലെ ഞങ്ങളുടെ സദസ്സിലുള്ള ബഹുമാനപ്പെട്ട ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന തങ്ങളുടെ സ്ഥാപനങ്ങൾക്കും എല്ലാവരെയും ഈ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. പെൺകുട്ടികൾക്ക് കുസുവത്ത് ഭർത്താക്കന്മാര് നൽകി കല്യാണം എളുപ്പമാക്കണേ റഹ്മാനെ. ചെറുപ്പക്കാർക്ക് സ്വാനിഹത്തുകളായ ഇണകളെ നൽകി കല്യാണം സന്തോഷിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഗൾഫിൽ പോകേണ്ടവർക്ക് പാസ്പോർട്ട് ഒരുക്കി കൊടുക്കണേ, വിസ ഒരുക്കി കൊടുക്കണം. ഗൾഫിൽ പോയി ബുദ്ധിമുട്ടുന്നവർക്ക്, പ്രശ്നങ്ങളുള്ളവർക്ക്, പ്രയാസങ്ങളുള്ളവർക്ക്, തനാസിന് കിട്ടേണ്ടവർക്ക്, വിസ അടിച്ചു കിട്ടേണ്ടവർക്ക്, വിസ മാറി കിട്ടേണ്ടവർക്ക്, പാസ്പോർട്ട് പുതുക്കി കിട്ടേണ്ടവർക്ക്, സ്പോൺസറിന്റെ കയ്യിൽ വെച്ച പാസ്പോർട്ട് കാണുന്നില്ല, സ്പോൺസർ പാസ്പോർട്ട് തരുന്നില്ല, പാസ്പോർട്ട് അടിച്ചു കിട്ടുന്നില്ല, നാട്ടിൽ വരാൻ കഴിയുന്നില്ല, ഒരു സഹോദരൻ കല്യാണ ഡേറ്റ് മാറ്റി പാസ്പോർട്ട് കിട്ടാനിട്ട് റഹ്മാൻ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കുടുങ്ങിപ്പോയവരാണ് റഹ്മാന്. കോടതിയുമായി ബന്ധപ്പെടാൻ കഴിയില്ല, പുറത്തിറങ്ങാൻ കഴിയില്ല, പുറത്തിറങ്ങിയാൽ കൊണ്ടുപോയി ജയിലിൽ അടക്കപ്പെടുമെന്ന പേടിയാണ്. കേസ് കൊടുക്കാൻ കഴിയില്ലവരാണ്, ബന്ധപ്പെടാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവേട്ടിൽ കിടന്നുകൊണ്ട് ദിക്റുജില്ല രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടുകയല്ലാതെ ഒരാളോടും പറയാനും ചെല്ലാനും എവിടേക്കും പോകാനും കഴിയാത്ത അവസ്ഥയാണ് ഗൾഫിലെ പ്രവർത്തകന്മാരുടെ. അവിടെ പ്രവാസ ജീവിതം രക്ഷപ്പെടുത്തണേ റഹ്മാന്, കാത്തുരക്ഷിക്കണേ റഹ്മാന്. ഒരു പനി വന്നാൽ, ഒരു തലവേദനയായാൽ റൂമിൽ കുടുങ്ങിപ്പോകുന്നു, നോക്കാൻ ശുശ്രൂഷിക്കാൻ ഒരാളുമില്ല. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് അവരവരുടെ ഡ്യൂട്ടിയുമായി ഇറങ്ങിത്തിരിക്കുകയാണ്.
ഒറ്റപ്പെട്ട റൂമിൽ കിടക്കുന്നവൻ ഒരാളും കാണാനോ ശുശ്രൂഷിക്കാനോ ഒരു മുറുക്ക് വെള്ളം കൊടുക്കാനോ ഇല്ലാത്ത സന്ദർഭം ഞങ്ങളെ പ്രവർത്തകരെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ പാവപ്പെട്ട ഗൾഫിലെ പ്രവർത്തകന്മാർ കഷ്ടപ്പെട്ട് അധ്വാനി ചൂട് നടന്ന് ആ ചൂടിന്റെ കാടിന് ചിലപ്പോൾ അസഹ്യമായ ശക്തമായ തണുപ്പും കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നു. കേരളത്തിൽ ഒരുപാട് പ്രവർത്തകന്മാർ കർണാടക ആയിട്ട് പോലും മൈദൈന്റെ സത്യർഹമായ സേവനങ്ങളും സാമൂഹ്യ റിലീഫ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാന്ത്വനങ്ങളെ പറ്റി അറിഞ്ഞ് കേരളത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതിന് പുറമേ കർണാടകയിൽ ഇത്രയും സ്ഥാപനത്തിന് കൊടുക്കുന്ന ഒരുപാട് മലയാളികൾ, ഒരുപാട് കർണാടകക്കാർ അങ്ങനെ അവർ വേർപ്പ് അധ്വാനിച്ച് വേർപ്പിലിപ്പിച്ചുണ്ടാക്കിയ തുച്ഛമായ ശമ്പളം, വലിയ ശമ്പളം ഉണ്ടാവില്ല, 500 റിയാല് 800 റിയാല് 1000 റിയാല്, അതിൽ നിന്ന് റൂമിന്റെ ചെലവ് പോകണം, ഫുഡിന്റെ ചെലവ് പോകണം, ബാക്കിയുള്ളതിൽ നിന്ന് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, ബാല്യ സന്താനങ്ങൾക്ക് കൊടുക്കണം, അതിൽ നിന്നൊരു 5 റിയാല് 10 റിയാല് ഇങ്ങനെ തുടങ്ങി മൽജടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ദത്തെടുത്തതിന്റെ പേരിൽ, റിലീഫ് ഏറ്റെടുത്തതിന്റെ പേരിൽ നമ്മളെ റസീവർമാരുടെ പ്രവർത്തകന്മാരുടെ കയ്യിൽ കൊടുക്കുന്ന പാവപ്പെട്ടവർ ഉസ്താദെ ഇന്ന് പീടിക തുറന്നിട്ട് ആകെ 65 റിയാലിന്റെ കച്ചവടമായി എന്നാണ് ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു. എന്തായിരിക്കും അവരുടെ വ്യാജാറ്? അവരുടെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, പീടികന്റെ വാടക കൊടുക്കണം, അതിന് പുറമെ എന്തെങ്കിലും ബാക്കിയാകണം, നമ്മൾക്കും തരണം. വലിയ വേദനയാണ് റഹ്മാനെ. എല്ലാവർക്കും ആശ്വാസം നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. നിന്റെ കഥനാവിൽ നിന്ന് അവർക്ക് നീ കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങളെ സ്ഥാപനങ്ങൾ നടക്കുക? എങ്ങനെയാണ് ഞങ്ങൾ ഏറ്റെടുത്ത പാവപ്പെട്ട കിഡ്നി ഫെയിലറായ ഡയാലിസീസ് ചെയ്യുന്നവർക്ക് കൊടുക്കുക? 25, 30, 35,000 രൂപ എല്ലാ മാസവും ഡയാലിസിന് വേണ്ടി ചെലവാകേണ്ടി വരുന്ന പാവപ്പെട്ട രോഗികൾക്ക്, അവരുടെ വീട് വിറ്റു, അവരെ സ്ഥലം വിറ്റു, എല്ലാം വിറ്റു, പള്ളി കമ്മിറ്റിയുടെ കത്തുമായി നാളത്തെ ഡയാലിസിന് വേണ്ടി യാചിക്കുന്ന പാവപ്പെട്ടവർ, അവർ യാചിക്കേണ്ടവരല്ല. വണ്ടികളുണ്ടായിരുന്നു, ബസ്സുകളും ലോറികളും എസ്റ്റേറ്റുകളും സ്ഥലങ്ങളും ഉണ്ടായവരായിരുന്നു, എല്ലാം വിറ്റു, ഭാര്യയുടെ ഡയാലിസിന് വേണ്ടി വിറ്റ് വിറ്റ് അവസാനം വാടക വീട്ടിൽ താമസിച്ചു, ഭാര്യന്റെ ഡയാലിസിന് വേണ്ടി കൈനീട്ടി യാചിക്കുന്ന ഒരു അവസ്ഥ. നവോദ്യങ്ങളാരും ആ സ്ഥാനത്തേക്ക് നീ തരം താഴ്ത്തരുത് റഹ്മാൻ. മരണം വരെ ഞങ്ങൾക്ക് തീ നിന്ന് ആരോഗ്യം നിലനിർത്തണേ റഹ്മാൻ, സിഹത്ത് നിലനിർത്തി തരണേ റഹ്മാനെ, നിയമത്ത് നിലനിർത്തി തരണേ റഹ്മാൻ. മരണപ്പെടുന്നതിനിടക്ക് ഞങ്ങൾ ദരിദ്രന്മാരാക്കരുത്, ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, രോഗം തന്നെ കടത്തിക്കളയരുത് റഹ്മാനെ. ഇയാളൊന്ന് മരിച്ചു കിട്ടിയാ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ, നമ്മുടെ കുടുംബക്കാർക്ക് ഭാര്യ സന്താനങ്ങൾക്ക് വരുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ തരം താഴ്ത്താതെ, ഞങ്ങളെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആഫിയത്ത് മരണം വരെ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളെ കാര്യങ്ങൾ സ്വയം ഞമ്മക്ക് തന്നെ ചെയ്യാനുള്ള ആഫിയത്ത് നീ തരണേ റഹ്മാനെ, നീ തരണേ റഹ്മാനെ. മരണം വരെ നീ തന്ന ജീവിതമാർഗം വിശാലമാക്കി നിലനിർത്തി തരണേ റഹ്മാനെ. അതിൽ നിന്ന് ഞങ്ങളെ പെൺമക്കളെ കെട്ടിക്കാൻ, വീട് നിർമ്മാണം നടത്താൻ ബാധ്യതയുള്ള കുടുംബക്കാർക്ക് കൊടുക്കാൻ എന്തെല്ലാം ആവശ്യം വരുന്ന അപ്പോഴെല്ലാം സന്തോഷത്തോടുകൂടി കൈനീട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്പത്ത് നീ തന്നെ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ആര് കൈവിട്ടാലും ആരൊറ്റപ്പെടുത്തിയാലും നീ ഒറ്റപ്പെടുത്തരുത്, നീ കൈവിടരുത് റഹ്മാനെ. എല്ലാ സമയവും നിന്റെ മേൽ ആത്മം ഭാരമേൽപ്പിച്ച് തവക്കുല് ചെയ്ത് ആ തവക്കുല് കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഈ പറയപ്പെട്ടവരെയെല്ലാം നീ പെടുത്തി തരണേ റഹ്മാനെ. എല്ലാ കിഡ്നി രോഗികൾക്കും സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. മൽജയിൽ നിന്ന് ഡയാലിസിന് സഹായം വാങ്ങുന്നവരടക്കം ആരൊക്കെ കിഡ്നി ഫെയിലറായി ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടോ അവർക്കുമെല്ലാം ഡയാലിസിസ് ചെയ്യാതെ ജീവിക്കാനുള്ള ആഫിയത്ത് കൊടുക്കണേ റഹ്മാന്. ഞങ്ങൾ ആരെയും അത്തരത്തിലുള്ള രോഗത്തിൽ നിപ്പെടുത്തിക്കളയരുത് റഹ്മാന്. ഒരു തലവേദന പോലും സഹിക്കാൻ കഴിയാത്ത ഈമാനിൽ ദുർബലരായ പാവപ്പെട്ട ഞങ്ങൾക്ക് രോഗം തന്നെ പരീക്ഷിക്കരുത്, ഭാര്യ സന്താനങ്ങൾക്ക് രോഗം തന്നെ പരീക്ഷിക്കരുത്, ഞമ്മളാൺ മക്കളെ പെൺമക്കളെ മന്ദബുദ്ധികളാക്കരുത്, വികലാംഗരാക്കരുത്, കണ്ണുവട്ടന്മാരാക്കരുത്, ചുവടുവട്ടന്മാരാക്കരുത്, നാക്കുവട്ടന്മാരാക്കരുത്, കഴിവുള്ള പൂർണ്ണമായ ശക്തിയുള്ള കാഴ്ചശക്തിയുള്ള കേൾവി ശക്തി സംസാര ശക്തി നടക്കാനും ഇരിക്കാനുമുള്ള കഴിവ് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള കഴിവ് റഹ്മാനെ. മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ ദ്വാരങ്ങളില്ലാതെ കൃത്രിമ ദ്വാരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് 2-3 ഓപ്പറേഷൻ നടത്തി എന്നിട്ടും മൂത്രം പോകുന്നില്ല, മലം പോകുന്നില്ല, ചെറിയ കുറുന്ന മക്കൾ ആ കൊയൽ പിടിച്ചിട്ടാണ് നടക്കുന്നത്. നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിലൊരു കുട്ടിന്റെ ചെറിയ ഒരു മാസം പ്രായമായ ചെറിയ കുട്ടി
കിഡ്നി വലുതായി. ആ കിഡ്നിയിൽ നിന്ന് ഒരു കഷ്ണം മാംസം മുറിച്ചെടുത്തു. ആ കുഞ്ഞ് ഐസിയിലായിരുന്നു. ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് നാട്ടിൽ കൊണ്ടുവന്ന് പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് ആർക്കും അത്തരത്തിലുള്ള രോഗം നൽകരുത് റഹ്മാനെ. ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് പൂർണ്ണമായ ആരോഗ്യം ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. എയ്ഡ്സ് നൽകരുത്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ നൽകരുത് റഹ്മാനെ. ഹാർട്ടിലുള്ള ബോൾവ് വാൾവിൽ ബ്ലോക്ക് നൽകരുത് റഹ്മാനെ. അതുപോലെ അപസ്മാരം ഫീഡ്സ് നൽകരുത് റഹ്മാനെ. ചെറിയ കുട്ടികൾക്ക് ഷുഗർ പ്രഷർ നൗദുബില്ല. എല്ലാ കുട്ടികൾക്കും ഗർഭാശയത്തിൽ വളരുന്ന പ്രസവിച്ച വലുതായ എല്ലാ ചെറുതും വലുതുമായ ആൺമക്കൾ പെൺമക്കൾക്ക് പൂർണ്ണമായ ആരോഗ്യം ആഫിയത്ത് നൽകണേ റഹ്മാനെ. പൂർണ്ണമായ ഓർമ്മശക്തി ബുദ്ധിശക്തി നൽകണേ റഹ്മാനെ. ഓഹർവയായ ഉലമാക്കളിൽ മത്താലിമ്യങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. നമ്മുടെ സ്ഥാപനങ്ങളിൽ മറ്റ് സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഇവിടെ പഠിക്കുന്നവർക്കും നാഫിയായ ഇൽമ നൽകണേ റഹ്മാനെ. ഇൽമിൽ വർദ്ധനവ് നൽകണേ റഹ്മാനെ. എല്ലാ ഫന്നുകളിലും കഴിവ് നൽകണേ റഹ്മാനെ. ഓർമ്മശക്തി ബുദ്ധിശക്തി നൽകണേ റഹ്മാനെ. ഖുർആൻ ഹാഫിളുകളാക്കണേ റഹ്മാനെ. നല്ല സ്വഭാവമുള്ളവരാക്കണേ റഹ്മാനെ. അഞ്ചൊട്ട് കൃത്യമായി നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന മാതാപിതാക്കൾ, ഗുരുവരന്മാരെ അനുസരിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത, കള്ളുകുടിക്കാത്ത, വ്യഭിചരിക്കാത്ത, പെണ്ണിന്റെ പിന്നാലെ പോകാത്ത, സെക്സിന്റെ പിന്നാലെ പോകാത്ത, വേണ്ടാത്തരം ചെയ്യാത്ത, വേണ്ടാത്തരം ചിന്തിക്കാത്ത, നല്ല സ്വഭാവികളായ മക്കളാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ സംരക്ഷിക്കാൻ ശരിക്കൊന്നും നോട്ട് ചെയ്യാൻ ഞങ്ങൾ കൊണ്ട് കഴിയാറില്ല. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ എത്തുന്ന ഞങ്ങൾ ആൺമക്കൾ പെൺമക്കൾ പലരുടെയും കൂട്ടുകെട്ടിൽപ്പെട്ടു രക്ഷിച്ചു പോകുന്ന രംഗം പത്രമുഖേന അല്ലാതെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു റഹ്മാനെ. നൗദുബില്ല, ഞങ്ങളെ മക്കളുടെ കൂട്ടുകെട്ട് നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. കൂട്ടം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. ചിത്തയായ കൂട്ടത്തിൽ പെടുത്താനും അവരെ മനസ്സിൽ ഇഫത്ത് കൊടുക്കണേ റഹ്മാനെ. എല്ലാ സമയം നിന്നെ പേടിക്കാനുള്ള തഖ്വ നൽകണേ റഹ്മാനെ. നിന്റെ പേടി നൽകണേ റഹ്മാനെ. സുന്നത്തെ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ അടിയുറച്ച് നിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ തീവ്രവാദികളാക്കരുത്, ഭീകരവാദികളാക്കരുത് റഹ്മാനെ. ഉൽപദിഷ്ണുക്കളാക്കരുത്, സുന്നത്തെ ജമാഅത്തിന്റെ വിരോധികളാക്കരുത്, പുത്തൻ ആശയത്തിൽ പെടുത്തിക്കളയരുത് റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. ഫളിഹാത്തുകളിൽ നിന്ന്, ദുർബല നിമിഷങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഏത് സമയം എന്ത് ഞങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഞങ്ങളെ ഹവൻ നഫ്സിനെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഹവൻ നഫ്സിനെ ദൂരീകരിച്ച് നിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് വെക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. തഅല്ലുമ, തഅലീമ, തദ്രീസുകൾ, സ്ഥാപനങ്ങൾ, സ്ഥാപന പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, ഇമാമത്തുകൾ, ഖുത്ബകൾ, വയലുകൾ, പ്രസംഗങ്ങൾ, നേതൃത്വങ്ങളിലെല്ലാം ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. ആത്മാർത്ഥത നൽകണേ റഹ്മാനെ. മുഹദ്ദിഖീങ്ങളായ മുഖ്ലിസീങ്ങളിൽ നീ ഞങ്ങളെയും ഈ പറയപ്പെട്ടവരും പെടുത്തി തരണേ റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലോണം മഹബ്ബത്ത് വെക്കാനുള്ള കൽബ് നൽകണേ റഹ്മാനെ. അവിടുത്തെ മധു നല്ലോണം പറയാൻ ഞങ്ങളെ കൊണ്ട് സാധിപ്പിക്കണേ റഹ്മാനെ. അവിടുത്തെ മധു പറയാനും കേൾക്കാനും സലാത്തുകൾ വർദ്ധിപ്പിക്കാനും അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും ഞങ്ങൾക്ക് തൗഫീഖ്, ഞങ്ങൾക്ക് സന്താനം, ൾക്ക് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലോണം മഹബ്ബത്ത് വെച്ച്, ആ ഹബീബ് ഞങ്ങളെ ഇങ്ങോട്ട് മഹബ്ബത്ത് വെച്ച് അവിടുത്തെ തിരു സുന്ദരമായ സൗന്ദര്യത്തിന്റെ പൂമുഖം ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്വപ്നത്തിൽ കാണുന്ന വെളിപ്പെടുത്തി തരണേ റഹ്മാനെ. നേരിട്ട് കാണുന്ന വെളിപ്പെടുത്തണേ റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന്റെ മുഖം ഞങ്ങൾക്ക് കാണാൻ വലിയൊരു ആഗ്രഹമുണ്ട് റഹ്മാനെ. നീ സാധിപ്പിച്ചു തരണേ റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ അനുവാദം നൽകിയില്ല, നീ സമ്മതിച്ചില്ല. ആഖിർ സമാനിലേക്കാണ് ഞങ്ങളെ നീ മാറ്റി നിർത്തിയത്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ഞങ്ങൾ വിശ്വസിച്ചു. അവിടുത്തെ മഹബത്ത് പറഞ്ഞു, മഹബത്ത് കേട്ടു, അവിടുത്തെ മധുര പറഞ്ഞു കേട്ടു. അവരെ വിമർശിക്കുന്നവരോട് ഞങ്ങൾക്ക് മനസ്സിൽ വെച്ച് വെറുപ്പ് വിളിച്ചു പുലർത്തി. ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഹബീബിനെ കണ്ടിട്ടല്ല റഹ്മാന്. ആ ഹബീബിനെ കാണാതെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എല്ലാം നീ കബൂലാക്കണേ റഹ്മാന്. അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഹബീബിന്റെ ഭൂമുഖം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ റഹ്മാന്. ആ ഹബീബിന്റെ മുഖം കാണാൻ ഞങ്ങൾ അർഹരല്ല. ഞങ്ങളെ സ്വഭാവം, ഞങ്ങളെ കൽബ്, ഞങ്ങളെ സ്വഭാവം അതിനിക്ക് അനുകൂലമല്ല. എന്നാലും നീ അനുകൂലമാക്കി തരണേ റഹ്മാന്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന്റെ ഭൂമുഖം സ്വപ്ന
ഗണത്തിൽ കാണാൻ അർഹതപ്പെട്ട അഹലിയങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാന്. അതിനനുകൂലമായ നിലക്കുള്ള സ്വഭാവം പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും വിശ്വാസങ്ങളുമാക്കി നീ മാറ്റിത്തരണേ റഹ്മാനേ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഉൾക്കൊള്ളാൻ പാകത്തിൽ ഞങ്ങളെ കൽബ് നീ മാറ്റിത്തരണേ റഹ്മാന്. അതിന് വേണ്ട ഇബാദത്തുകളെ കൊണ്ട് സുന്നത്തുകളെ കൊണ്ട് മഹബത്തുകളെ കൊണ്ട് ഞങ്ങളെ കൽബ് നീ നിറച്ചു തരണേ റഹ്മാന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവല്ലറത്തിലേക്ക് മദീന മുനവ്വറയിലേക്ക് ിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും എത്തിച്ചു തരണേ റഹ്മാനെ. അവിടുത്തെ തിരുസന്നിധാനത്ത് അവിടുത്തെ പച്ചക്കുമ്പക്ക് കീയേരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് നസുഹായ തൗബ ചെയ്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടു. അവിടുത്തെ ശഫാഅത്ത് ശുപാർശ കാരണം ഞങ്ങളെ തൗബ നസുഹായ നിലക്ക് സ്വീകരിച്ചു. അങ്ങനെയുള്ള ആളുകളുടെ തൗബ സ്വീകരിക്കപ്പെട്ടു എന്ന് നീ ഖുർആനിൽ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ പെടുത്തി തരണേ റഹ്മാനെ. മരണപ്പെടുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറ മക്ബൂലും മബ്റൂറായ നിലക്ക് ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവസാനം മരണപ്പെടുന്ന സമയത്ത് ആഖിബത്ത് നന്നായി ഹുസ്നുൽ ഖാത്തിമയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹക്കടവാടുകളെല്ലാം വീട്ടി വസിയത്തുകളെല്ലാം പറഞ്ഞ് എഴുതി ഉത്തരവാദിത്വങ്ങളെല്ലാം വീട്ടി കടങ്ങളെല്ലാം വീട്ടി പെൺമക്കളെല്ലാം കെട്ടിച്ചു കൊടുത്ത് മക്കളെല്ലാം തർബിയത്ത് ചെയ്ത് നന്നാക്കി ഈ സൗന്ദര്യം കൺകുളിർമയോടുകൂടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ആ ഭൂമുഖം സൗന്ദര്യത്തിന്റെ മുഖം കണ്ടുകൊണ്ട് നേരിട്ട് ആ മുഖം കണ്ടിട്ട് മരിക്കുന്നവരെ ഞങ്ങളെ പുഞ്ചിരിച്ച് മരിക്കുന്നവരിൽ പെടുത്തി തരണേ റഹ്മാനെ. നീ പെടുത്തി തരണേ റഹ്മാനെ, നീ പെടുത്തി തരണേ റഹ്മാനെ, നീ പെടുത്തി തരണേ റഹ്മാനെ. ഞങ്ങളെ മയ്യത്തുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലൂടെ മയ്യ ഖബറിലേക്ക് താഴ്ത്തുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണേ റഹ്മാനെ. ഖബറിൽ സലാമത്ത് നൽകണേ റഹ്മാനെ, മഹ്ശറിൽ സലാമത്ത് നൽകണേ റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുള്ള മൈലിവാഉൽ ഹംദി അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് അവളിൽ കൗസറം വാങ്ങിക്കൊടിച്ച് ഒരുമിച്ച് കൂടുന്നവരെയും കിതാബുകൾ വലത് കയ്യിൽ വാങ്ങുന്നവരെയും എന്റെ അർശിന്റെ തണല് കിട്ടുന്നവരെയും സിറാത്തിലൂടെ വിളിച്ച മേഖലയിൽ വിട്ടുകിടക്കുന്നവരെയും ഹിസാബില്ലാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടിയിട്ട് അവിടുത്തെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ അവിടുത്തെ ജുവാറിൽ ഒരുമിച്ചുകൂടാ.